അമ്മായിയെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ പോയി കണ്ടോളാം എന്ന് പറയുകയായിരുന്നു. ഓ ശരി, വരൂ. ഉടുത്തിരുന്ന സാരി നന്നായിരുന്നല്ലോ, എന്തിനാ അത് മാറിയത്? ഞാൻ ചുവപ്പ് എടുക്കുന്നത് മോഹന് പണ്ടുമുതലേ ഇഷ്ടമല്ലേ, അതുകൊണ്ട് മാറിയതാ. ഓ, അത് മറന്നില്ല. ഞാൻ മറന്നില്ല. ഇതിന്റെ കട്ടിങ് കൊള്ളാവോ? ശരീരത്തിന്റെയോ ബ്ലൗസിന്റെയോ? രണ്ടിന്റെയും. രണ്ടും കൊള്ളാം, ഉഗ്രൻ. എങ്കിൽ ഈ ബ്ലൗസിന്റെ ഹുക്ക് ഒന്നിട്ട് തരൂ. ഐ എം സോറി, അതെന്റെ ജോലിയല്ല. ഭാര്യയുടെ ബ്ലൗസിന്റെ ഹുക്ക് ഇടേണ്ടത് ഭർത്താവാണ്. പുള്ളിക്കാരനെല്ലാം നേരെ ഇരിക്കുന്നു, ഏത് സമയം പണം ഉണ്ടാക്കുന്ന ചിന്ത മാത്രമേ ഉള്ളൂ. രാജലക്ഷ്മി ആഗ്രഹിച്ചതും അങ്ങനെ ഒരു ഭർത്താവിനെ തന്നെ ആയിരുന്നല്ലോ. അത് കിട്ടുകയും ചെയ്തു. ഭാഗ്യവതി, തുടങ്ങി കൊള്ളിവാക്കു, ഇതും ഇട്ടുതരൂ. ശരി. ഇത് ഇച്ചിരി കടുപ്പമാണല്ലോ രാജലക്ഷ്മി. അതെന്താ? അല്ല, ഇതുപോലെ അധ്വാനമുള്ള ജോലിയാണെന്ന് പറയുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് മുമ്പൊക്കെ എങ്ങനെയായിരുന്നു? അന്ന് ഇതുപോലെ ആയിരുന്നു. അന്ന് കൃഷിക്കാത്രി, ഇന്ന്? പിന്നെ എനിക്ക് ഇങ്ങനെ ഒന്നൊന്നുമില്ല. എങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയതായിരിക്കും. ഇന്നലെ ഞാൻ ഇവിടുന്ന് പോയപ്പോ ലില്ലിപ്പൂ പോലെ സുന്ദരിയ ഒരു പെൺകുട്ടി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഗസ്റ്റ് ഹൗസിൽ ചെന്നിട്ടും അവൾ എനിക്കൊരു സ്വൈരവും തന്നില്ല. ഊണിലും ഉറക്കത്തിലുമെല്ലാം അവൾ എന്നോട് ഒരുമിച്ചുണ്ടായിരുന്നു. ആ പെൺകുട്ടി ആരാണെന്നറിയാമോ? തകരു പോലുള്ള ഈ സുന്ദരി, എന്റെ മനസ്സിലാണ്. ഞാൻ റെഡി. എങ്കിൽ വരൂ. വത്സലേ,
ഇവിടെ നേരം കുറയല്ലോ അവിടെന്ന് തപസിരിക്കയായിരുന്നു കാപ്പ് റെഡിയായോ ഇപ്പൊ കൊണ്ടുവരാം ഇനിയിപ്പോ ഏതായാലും വേണ്ട ആരെങ്കിലും ഫോൺ ചെയ്താൽ ഏതോ അത്യാവശ്യത്തിന് വേണ്ടി ഞാൻ വെളിയിൽ പോയിരിക്കാന്ന് പറഞ്ഞാൽ മതി ആ ഫോൺ ചെയ്ത് ആരാണെന്ന് കുറിച്ച് വെക്കുകയും വേണം ശരി അമ്മായി നീ സാരിയുടെ പുറകുവശം ശരിക്കും വലിച്ചിട് ഞാനും കൂടെ വരും അപ്പോ വീടായിരുന്നു നോക്കും വീടിനേക്കാളൊക്കെ വലുതല്ലേ എനിക്കങ്ങ് സത്യം പറഞ്ഞാൽ മടങ്ങി വരുന്നവരെ എനിക്കൊരു സമാധാനവും ഇല്ല അതെന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നീണ്ട യാത്രകളും ഹോട്ടലിലെ താമസവും പരിചയമില്ലാത്ത ആഹാരങ്ങളും ഒക്കെ ആവുമ്പോ നീ ക്ഷീണിച്ചു പോകുമെന്ന് കരുതിയാ നിന്നെ കൊണ്ടുപോകാത്തത് അങ്ങ് കൂടുണ്ടെങ്കിൽ എനിക്കൊരു ക്ലേശവും ഉണ്ടാവില്ല തീർച്ചയായും അടുത്ത തവണ നിന്നെ കൂടെ കൊണ്ടുപോകാം ഗുളികകളെല്ലാം പെട്ടി വെച്ചിട്ടുണ്ട് സമയത്ത് കഴിക്കണം മറക്കാതെ കഴിക്കാം എല്ലാ ദിവസവും ഫോൺ വിളിക്കണം അത് പിന്നെ പ്രത്യേകം പറയണം ഒരു ദിവസം നിന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല പിന്നെ ഞാൻ ഉറങ്ങുമോ യു ആർ മൈ സ്വീറ്റ് ലിറ്റിൽ ഗേൾ കാപ്പിഞ്ഞു കൊണ്ടുപോരെ എയർപോർട്ടിലേക്ക് വത്സല കൂടി പോരട്ടെ തിരിച്ചു വരുമ്പോ നീ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോരണ്ടേ ഞാൻ എന്റെ കൊച്ചു കുഞ്ഞാണോ ഒരാൾ കൂടി എപ്പോഴും ഉണ്ടായിരിക്കുന്നതാ നല്ലത് വത്സലേ നീയും പോരു മാധുപിള്ളയെ വിളിച്ച് ഈ പെട്ടി എടുത്ത് വണ്ടി വെക്കാൻ പറയും അതിന് മാധുപിള്ള എന്തിനാണ് ഞാൻ കൊണ്ടുപോയി വെക്കാം അമ്മാവ പെണ്ണ് ഞാൻ മടങ്ങി വന്നിട്ട് ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് ഇവളുടെ വിവാഹം നടത്തണം ബിസിനസ് സംബന്ധിച്ച് ഒരു ഫോറിൻ ടൂറിന് ഇറങ്ങിയതാണ് നമ്മൾ എവിടെ വെച്ചാ കണ്ടത് ഡൽഹിയിൽ സെമിനാറിൽ വെച്ചാണെന്ന് തോന്നുന്നു ഇവിടെ ഇവിടെ എന്റെ കമ്പനിയുടെ ഒരു ബ്രാഞ്ച് ഉണ്ട് കുറച്ച് ദിവസം ഉണ്ടാവും ഏത് കമ്പനി സ്റ്റീൽ ഇന്ത്യ ലിമിറ്റഡ് കേട്ടുക ഓഹോ അത് നിങ്ങളുടെ വകയാണോ എന്റെ വകയാണോ എന്ന് ചോദിച്ചാൽ എനിക്കത് കിട്ടിയെന്ന് പറയുന്നതാവും ശരി നിങ്ങൾ എന്റെ നാട്ടിലേക്ക് വന്നപ്പോ ഞാൻ വിദേശത്തേക്ക് പോകുന്നു രാജി ഇത് മിസ് ചന്ദ്രമോഹൻ എന്റെ ഒരു സുഹൃത്താണ് മൾട്ടിമില്യണർ വലിയ ബിസിനസ്മാനാണ് ഇതെന്റെ ഭാര്യ രാജലക്ഷ്മി അത് വത്സല എന്റെ അനന്തരവൻ ഇവിടെ താമസത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ടോ കമ്പനി ഗസ്റ്റ് ഹൗസും അവിടെ താമസിക്കും അങ്ങോട്ട് പോകാൻ കാറ് വേണ്ടേ കാറുമായി ഡ്രൈവർ വന്നിട്ടുണ്ടാവും ഓക്കെ ഇനി ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് കാണാം വരട്ടെ ഗുഡ് ബൈ ശരി അപ്പൊ ഞാൻ പറഞ്ഞേ എല്ലാം പറഞ്ഞതുപോലെ
ടാറ്റ വെൽസലേ ബൈ ബൈ രാജലക്ഷ്മിയ ക്ഷമിക്കണം കേട്ടോ, എയർപോർട്ടിൽ വെച്ച് കണ്ടിട്ട് ഞാനൊന്നും പരിചയം ഭാവിക്കു പോലും ചെയ്തില്ല. ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാ. മറ്റൊന്നും തോന്നരുത്. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. ഉടനെ ഒന്നിങ്ങോട്ട് വരണം, എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ പറയരുത്, അങ്ങയുടെ പഴയ രാജീവിനെ വിളിക്കുന്നത് വന്നേ തീരൂ. അത് പറ്റില്ല, പോകുന്നതിനും എന്നെങ്കിലും വന്നാ പോരാ, ഇന്ന് തന്നെ വരണം. ശരി, എങ്കിൽ നാളെ ആയാലും മതി, രാവിലെ 8 മണിക്ക് വരണം. ഞാൻ വാതൊക്കെ കാത്തു നിൽക്കും. ഓക്കെ, താങ്ക് യു. മറന്നുള്ള കാത്തിരിപ്പ്. ഓ ഭയങ്കരം. വരൂ. ഇവിടെ ഇരിക്കണ്ട, നമുക്ക് എന്റെ മുറിയിലേക്ക് പോകാം. നോ, അത് ശരിയല്ല. ഭർത്താവില്ലാത്ത സമയത്ത് ഒരു അന്യപുരുഷൻ. അന്യപുരുഷനോ? മോഹൻ എനിക്ക് അന്യനാണോ? വേണമെങ്കിൽ ഒരു പഴയ പരിചയക്കാരൻ എന്ന് വരെ പറയാം. എന്നാലും ഇന്ന് അന്യനാണ്. എനിക്കങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല. അതെന്താ? എന്താണെന്നോ, ഞാൻ ഇന്നും പഴയ രാജ തന്നെയാണ്. ആരെയാ നോക്കുന്നത്? ഇന്നലെ എയർപോർട്ടിൽ നിങ്ങളോട് ഒരു പെൺകുട്ടിയെ കണ്ടല്ലോ വത്സല. അവളിവിടെയില്ലേ? എന്തിനാ? കാണാൻ കൗതുകമുള്ള നല്ലൊരു പെൺകുട്ടി, ചുമ്മാ ഒന്ന് കണ്ടേക്കാമെന്ന് തോന്നുന്നു, അത്രയേ ഉള്ളൂ. കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ, വൃത്തികെട്ട വർഗം. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഭർത്താവിന്റെ അനന്തരവളല്ലേ ആ കുട്ടി? ആണെന്ന് പറയുന്നു. അവക്കൊരു സഹോദരനും കൂടി ഉണ്ട്, പത്മൻ. അച്ഛനും അമ്മയും പണ്ടേ മരിച്ചുപോയി, പിന്നെ ഇവിടെ നിന്നാ വളർന്നത്. എന്നെ വിവാഹം ചെയ്ത് കൊണ്ടുവരുമ്പോ രണ്ടുപേരും ഇവിടെ ഉണ്ട്. സഹോദരനെ അദ്ദേഹം തന്നെ ഇവിടെ അടിച്ചിറക്കി വിട്ടു. കാര്യം മോഷണം, നോട്ടം തെറ്റി അപ്പ മോഷ്ടിക്കും. സഹോദരൻ മോഷ്ടിക്കുന്നതിന് സഹോദരൻ എന്ത് ചോദിച്ചു? അവളും നല്ലയാണ്, ഇറക്കി വിട്ട മഹാഭാവം ഉണ്ടല്ലോ എന്ന് കരുതി നിർത്തിയിരിക്കുക. വൃത്തികെട്ട ശവം. ആ, എന്തൊക്കെയാ പറയാനുള്ളത്? അതൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് പറയാൻ നോക്കൂ. എങ്കിൽ ഞാൻ പോയിട്ട് നാളെ വരാം, ഇന്നൊരല്പം ജോലി തിരക്കുണ്ട്. രാജലക്ഷ്മി നിർബന്ധിച്ചതുകൊണ്ട് വന്നേ ഉള്ളൂ. ഇത്രയേറെ തിടുക്കോ? എന്നോടത് വേണോ? പഴയതുപോലെ ധൂർത്തടിച്ച് കളയാൻ ഇപ്പോഴെനിക്ക് സമയമില്ല. ഞാൻ ചില വ്യവസായ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥരാണ്. ഞാൻ എന്റെ അമ്മാവനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ജീവിച്ചിരുന്നപ്പോൾ യാതൊരു സഹായവും എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല. പക്ഷെ മരിച്ചപ്പോഴാണ് വിവരം അറിയുന്നത്. വേറെ അവകാശികൾ ആരും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ മുഴുവൻ സ്വത്തുക്കളും എന്റെ പേരിൽ എഴുതി തന്നു. അങ്ങനെ ഓർക്കാപ്പുറത്ത് ഞാനും ഒരു കോടീശ്വരനായി. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എന്തോ ഉണ്ട്, മരിക്കണ്ട, പറഞ്ഞോളൂ. യാദൃച്ഛികമായിട്ടാണ് മോഹനെ കണ്ടത്. എന്നാലും കണ്ടപ്പോൾ മുതൽ എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു. രാജലക്ഷ്മി കൃഷ്ണദാസിന്റെ ഭാര്യയാണെന്നുള്ള കാര്യം മറന്നു കളയുന്നു. ആ ബന്ധത്തിൽ ഓർമ്മിക്കാൻ ഒന്നുമില്ല മോഹൻ. പേരിനൊരു ഭാര്യ, അത്രേ ഉള്ളൂ. മനസ്സിലായില്ല. അദ്ദേഹത്തിന് ബിസിനസും സെമിനാറും ഫോറിൻ ടൂറും ഒഴിഞ്ഞിട്ട് നേരമില്ല, പിന്നെ ഇങ്ങനെ ഭാര്യയെ കുറിച്ച് ഓർമ്മിക്കും. മോഹനെ കണ്ടപ്പോൾ കണ്ടപ്പോൾ കുറച്ചു ദിവസമെങ്കിലും ബാക്കി കൂടി പറയൂ.
അദ്ദേഹം ഫോറിൻ ടൂർ കഴിഞ്ഞ് വരുന്നവരെങ്കിലും സന്തോഷമായിട്ട് കഴിയാമെന്നാ കരുതിയത്. പക്ഷേ എല്ലാവർക്കും തിരക്ക്, ഞാൻ മാത്രം. അത് ശരി, അപ്പൊ ഞാൻ നാളെ വരാം. എന്നിട്ട് നമ്മുടെ പരിപാടികളൊക്കെ നാളെ നിശ്ചയിക്കാം. ഇപ്പൊ ഞാൻ പോയിക്കൊള്ളട്ടെ. തീർച്ചയായും നാളെ വരുമോ? ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. വത്സലെ അന്വേഷിച്ചു പറഞ്ഞേ. അതെങ്ങനെയാ? വെറുതെ ഒരു മര്യാദ, ഭർത്താവിന്റെ അന്തരവളല്ലേ, പോരെങ്കിൽ ഇന്നലെ പരിചയപ്പെട്ടതല്ലേ. ഓക്കെ, സീ യു. ശരി. മുതലാളി സ്ഥലത്തിലെത്തപ്പം ഈ കൊച്ചമ്മ എന്താ വല്ലോഞ്ചൻ കൂടെ ഇറങ്ങിപ്പോകുന്നത്? എനിക്ക് ഇന്ത്യയിലൊക്കും ചേട്ടാ ചെയ്യാനൊക്കെ ഉണ്ട്, മറ്റാരും അല്ലല്ലോ, സ്വന്തം അമ്മായില്ലേ, കേറി കുറുക്കി നിൽക്കണം. കുറുക്കിന് നിന്നാലേ അന്ന് മുതൽ ഞാൻ ഗേറ്റിന് പുറത്തായിരിക്കും. ശരിയാ കുഞ്ഞേ, ഇത് സാധാരണ അമ്മായി അല്ലല്ലോ, യക്ഷി അമ്മായി. അവരൊക്കെ സൗകര്യമുള്ളവരല്ലേ, എന്ത് ചെയ്താലും അവർക്ക് തെറ്റല്ല. ഇതുപോലെ തന്നെയാ എന്റെ ഭാര്യ, വീട്ടിലിരിക്കത്തില്ല. എവിടെ പോകും? ആർക്കറിയാം, ഞാൻ വീട്ടിൽ നിറയെ കഴിയുമ്പോ ഉടുത്തൊരുങ്ങി അവൾ പറഞ്ഞു. എന്നാ ഒന്ന് ചോദിച്ചുകളെ, അവന് വിചാരിച്ചാലേ വീട്ടിലുള്ള മുഴുവനും അവൾ തല്ലിപ്പൊട്ടിക്കും. എന്നാ അവളെ അങ്ങോട്ട് ഉപേക്ഷിച്ച് കളയാമെന്ന് വിചാരിച്ചാലേ നേരം വെളുക്കുമ്പോ അവിടെ ഒരു ചിരിയുണ്ട്. സത്യം പറയാമല്ലോ കുഞ്ഞെ, ആ ചിരി ഞാൻ അങ്ങ് അലിഞ്ഞു പോകും. ലോകത്താണുങ്ങൾ മാത്രം മതിയായിരുന്നെന്ന് ചിലപ്പോ ചിന്തിക്കാറുണ്ട്. അല്ല, അതോ ആപത്താ? അതെന്താ? ആണുങ്ങൾക്ക് പെറാനൊക്കത്തില്ലല്ലോ. മരണം വരെ ഇങ്ങനെ കഴിയാൻ സാധിച്ചിരുന്നെങ്കിൽ എന്തു ഭാഗ്യമായിരുന്നു അല്ലേ മോഹൻ? എങ്ങനെ കഴിയുന്ന കാര്യം? സ്വതന്ത്രമായിട്ട് എന്നും എങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് ഒരു രസമല്ലേ മോഹൻ? രാജലക്ഷ്മിനെ ഇങ്ങനെയൊന്നും ആഗ്രഹിച്ചുകൂടാ. ഒരു ഭാര്യയുടെ ആഗ്രഹങ്ങൾ ഈ വഴിയിലൊക്കെ തിരിയുന്നത് ആപത്തം. പറഞ്ഞല്ലോ. എന്താപത്ത്? അല്ലെങ്കിൽ തന്നെ എന്റെ മോഹന് വേണ്ടി എന്ത് നേരിടാൻ ഞാൻ ഒരുക്കമാണ്? ഈ ഒരുക്കം ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞിട്ട് കാര്യമല്ല മോഹൻ. ദൈവത്തിനെങ്കിലും ഇതൊക്കെ ഒന്ന് മറക്കും. ചിലതൊക്കെ മനസ്സിൽ ദഹിച്ചു തരും, ചിലത് ദഹിക്കാതെ കിടക്കും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തികട്ടി വരും. ഇതുപോലുള്ള സന്ദർഭങ്ങളിലും ഇതൊക്കെ പറഞ്ഞു നോവിക്കണം. സോറി, ഞാൻ നൊമ്പരപ്പെടുത്താൻ പറഞ്ഞത്. ഇനി മുതൽ നമ്മൾ അല്പം ബുദ്ധി കാണിക്കും. നമ്മളിങ്ങനെ പുറത്തേക്ക് പോരുമ്പോൾ വത്സലയെ കൂടി കൂട്ടിക്കൊണ്ടുപോകാം. അതെന്തിനാ? വത്സലയ്ക്ക് നമ്മളെ പറ്റി എന്തെങ്കിലുമൊക്കെ സംശയം തോന്നാവുന്നതാണ്. രാജലക്ഷ്മിയുടെ ഭർത്താവ് ഫോറിൻ ടൂർ കഴിഞ്ഞ് വരുമ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ ആപത്തില്ല. എങ്കിൽ അന്ന് അവളുടെ കഥയും കഴിക്കും. അതേതായാലും വേണ്ട. എന്തായാലും ആ ശവത്തിനും ബംഗ്ലാവിൽ ഓടിക്കാൻ പോവാണ്. അവൾ അവിടെ ഉണ്ടായിരിക്കുന്നു, നമുക്ക് ശല്യമാണ്. പാവം പെണ്ണ്, ഓടിച്ചു കളയൊന്നും വേണ്ട. മറ്റു മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മാവന്റെ വീട്ടിൽ വന്ന് നിന്നതല്ലേ. നിന്നോട്ടെ, അത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. എന്താ ഇരുന്ന് പറഞ്ഞത്? നടന്നു ക്ഷീണിച്ചോ? ഏയ്, ചുമ്മാ ഇരുന്നേ. നല്ല തണുത്ത കാറ്റ്. എന്താ ഈ കാണിക്കുന്നത്? ദിസ് ഇസ് എ പബ്ലിക് പ്ലേസ്. ഐ ആം സോറി. രാജലക്ഷ്മി കുളിരുന്നുണ്ടോ? അയ്യോ പിന്നെ എന്തൊരു കുളിര്! അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വാ. ഓടുകയും ചാടുകയും ഒന്നും വേണ്ട, ഇവിടെ ആരുമില്ല. വേഗം സ്ഥലം വിട്ടോ. ആരുമില്ല. എങ്ങോട്ട് പോണു? ഇവിടെ ആരുമില്ലെന്നല്ലേ പറഞ്ഞത്? എന്നാകത്തോട്ട് കയറാമെന്ന് കരുതി. വീട്ടുടമസ്ഥനില്ലെന്നാ പറഞ്ഞത്? എനിക്ക് വല്ലതും തരാൻ വീട്ടുടമസ്ഥൻ വേണോ? പിന്നെ എന്റെ സ്വന്തം സമ്പാദിച്ചല്ലേ ഇവിടെ കിടക്കുന്നത്. എടോ, എനിക്ക് എടുക്കാവുന്ന നേരത്തേക്കും ഞാൻ എടുത്തോണ്ട് എന്റെ വീട്ടിൽ പോയത്. എടുക്കണം. എന്തുവാ? ആരുമില്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന എടുത്തോണ്ട് പോണം. നല്ല ഉപദേശമാണല്ലോ. ഒന്ന് പ്രയോഗിച്ചു നോക്കൂ. എന്നെ ഗോളം മുട്ട രീതിക്കളവായിരിക്കും. മനുഷ്യ, ഈ കാണുന്നതെല്ലാം നശ്വരമാണ്. ജനിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ? ഒരു പോക്ക് പോകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? അതുകൊണ്ട് ഈ ലോകത്ത് കാണുന്നതെല്ലാം
എല്ലാം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എടുത്തോ, ആരോടും ചോദിക്കണ്ട, എടുത്തോ. ഇതാരാ മധുവിള ചേട്ടാ? കുഞ്ഞിനെ, ഇത് പുതിയൊരു ആസാദി, പുതിയ ഗീതയാ ഉദ്ദേശിക്കുന്നത്. നല്ലത് പറയുന്നവന് കാലമില്ല മകളെ. നോ പഴനിക്ക് പോവാൻ ഇറങ്ങിയതാണ്. എന്നിട്ട് പിന്നെ ഇതിലേ വന്നാണ്ടാ? ഇതല്ലല്ലോ വഴി. വത്സലേ, വത്സലിയോ എന്നെ നിങ്ങൾ അറിയോ? അയ്യോ അറിയില്ല. വത്സേ എന്ന് വിളിച്ചപ്പോൾ ഒരു ലേഹൂടി വായന്ന് വീണുപോയത്. അങ്ങനെ വായിന്ന് കൂടുതലൊന്നും വീഴണ്ട. വീണതിങ്ങൾ തിരിക്കുന്നു. വത്സേ, ഭിക്ഷിക്ക് വന്നവനാണ് ഞാൻ, എന്തെങ്കിലും തരൂ. അമ്മ ഇവിടെ ഇല്ല. എവിടെ പോയി? വെളിയിൽ ഇവിടെ പോയിരിക്കണം. എപ്പ വരൂ? ചേടാ, താഴെ ഏതൊക്കെ അറിയുന്നത്? അതുള്ളേ, ഇത് ഞാൻ. ചേട്ടാ, നീ ആള് വീരനാണോടാ പൽപ്പം. അമ്മ ഇവിടെ കാണുന്നു വിചാരിച്ചിട്ടാ ഞാൻ ഈ വേഷത്തോണ്ട് വന്ന്. വിശക്കുന്നെനിക്ക്. കുഞ്ഞെ, പാത്രങ്ങളൊക്കെ സൂക്ഷിച്ചോണേ. ചവിട്ടി നിൽക്കുന്നിടത്ത് മണ്ണ് ആരെങ്കിലും വരുമോ? മാതുള്ളേ, അല്ല, നീ മനസ്സറിഞ്ഞോണ്ട് ഒന്നും ചെയ്തില്ല. പക്ഷെ നിന്റെ കയ്യെ എന്ത് ചെയ്യാനാ? ബ്രഹ്മാവ് സൃഷ്ടിച്ചപ്പോ ഏതോ ഒരു കള്ളന്റെ കൈ എന്റെ ശരീരത്തിൽ ഫിറ്റ് ചെയ്ത് വിട്ടു. എന്നാൽ ഈ വർത്തമാനത്തിലൂടെ നീ ഇത് അടിച്ചു കളഞ്ഞല്ലോടാ. ഞാൻ പറഞ്ഞില്ലേ മാതുള്ളെ, ഈ കൈ ഏതോ ഒരു അരപ്പാളാണ്. ഇനി ഇവിടുന്ന് പോകുന്നവരെ ഒരു സാധനം തൊട്ട് പോയി നടക്കേ. ഓ, ഈ വണ്ടി ഒടുക്കത്തെ ഒരു കയ്യെ. എടി, ഊണ് പഴുകിയാകുമ്പോ ആ ഭദ്രകാലി എങ്ങനെ ഓടിക്കേറി വരൂ? എത്ര വരുമെന്നറിയില്ല. എന്നൊരു കാര്യം ചെയ്യ, അടുക്കളയിൽ ഇരുന്നിട്ടുണ്ട. അഥവാ വന്ന പുറകുവശത്തുള്ള മതിലിയാടി ഓടി രക്ഷപ്പെടാതെ. അത് വേണ്ടേട്ട, ഇവിടെ ഇരുന്ന് തന്നെ ഉണ്ണ. അമ്മയുടെ കാറ് ഗേറ്റ് കടന്നു വരുമ്പോ ശബ്ദം കേക്കും. എന്നാ രാജീയമായിട്ട്? കുറച്ചു ദിവസമായില്ല ചേട്ടനെ കണ്ടിട്ട്. എവിടെയായിരുന്നു? ലോക്കപ്പിലായിരുന്നു. എന്തിന്? നമ്മുടെ പനമ്പൂട്ടിലെ ഫിലിപ്പോസ് മുതലാളിന്റെ പറമ്പില് ഒരു ഏത്തവാഴ കുലച്ചു. മുട്ടം കൊല. അല്ല, അങ്ങേക്ക് അതിന്റെ വല്ല ആവശ്യമുണ്ടോ? പഴിക്കാറായപ്പോ ആരും കാണാതെ രാത്രി ഞാൻ അതുകൊണ്ട് വെട്ടി. പക്ഷേ അയാളുടെ കാലം പട്ടി ചതച്ചു. കാലിന് കടിയും കിട്ടി. എന്നെ പിടിക്കുകയും ചെയ്തു. നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. പോലീസുകാർ ചേട്ടനെ തല്ലിയോ? എന്തിന്? മോഷ്ടിച്ചെങ്കിലും ചേട്ടൻ നേര് പറഞ്ഞു. പിടിച്ച ഉടനെ എടുത്ത് എന്തൊക്കെയാണെന്ന് എണ്ണി എണ്ണി അങ്ങോട്ട് പറയും. നാളുള്ളവൻ ആരെങ്കിലും പിന്നെ തല്ലുവോ? എങ്ങനെയായാലും എങ്ങനെയാ ചേട്ടാ? എടി, നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്താ ചേട്ടാ? നീ അമ്മാവനോട് ഒരു 2000 രൂപ എനിക്ക് വാങ്ങിച്ചു തരണം. 2000 രൂപയോ? ആ, എന്തെങ്കിലും ചെറിയ കച്ചവടം ചെയ്ത് ജീവിക്കാൻ. വെറുതെ നടന്ന ഞാൻ മൂട്ടി പോലീസ് പിടിക്കും. പോലീസ് എന്നും ഇങ്ങനെ വെറുതെ വിടുന്നുള്ളതിന് എന്താ ഉറപ്പ്? അവര് ചവിട്ടി എല്ലൊടിച്ച് കളഞ്ഞ എന്റെ ആഫീസ് പോകും. അമ്മാവിനോട് ചോദിച്ചാൽ അമ്മായിയോട് ചോദിക്കാൻ പറയും. എനിക്ക് നീ അമ്മായിയോട് ചോദിക്കും. ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കട്ടെടി. നീ കാല് പിടിച്ച് പറഞ്ഞ അമ്മായി തരൂ. ശരി, ഞാൻ ചോദിക്കാൻ ചേട്ടാ. ഈശ്വര, ഞാൻ രക്ഷപ്പെട്ടു. ചേട്ടൻ മൂന്നായി. കേറിയിരുന്ന തട്ടുകല്ലേ. എടാ, എന്തോ ഇത് അമ്മായിരിക്കുന്ന കസേരയാ. അതുള്ളേ, ആരുടെ ആസനും കസേര ഇതാണ്. വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസം കസേരക്കില്ല. പിന്നെ അഥവാ അമ്മ എന്നാലും കയറി വന്ന ഞാൻ പറയും, ദിസ് ഫുഡ് ടേക്ക് ഇറ്റ് പ്ലീസ്. നമസ്കാരം. ഇത്
ഇതാണ് ലംബോദര പണിക്കർ ഈ ഗസ്റ്റ് ഹൗസിലെ കാവൽക്കാരനും എന്റെ അന്നദാതാവും എല്ലാം പണിക്കരാണ് അല്ലേ പണിക്കരെ ആ രണ്ടു പേർക്ക് ഊണ് വേണം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പണിക്കർക്ക് ഇവരെ അറിയാമോ അറിയുന്നു ചോദിച്ചാ ആ ശരി പണിക്കർ പോയിക്കോളൂ നിങ്ങൾക്ക് പണിക്കരെ അറിയാമോ എനിക്കറിയില്ല എന്നാൽ അയാൾക്ക് നിങ്ങളെ അറിയാം എനിക്കത് അറിഞ്ഞാൽ മതി വരൂ മോഹൻ ഇനി കുടിച്ചാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും കേട്ടോ പിടിക്കട്ടെ എന്നിട്ട് ഇവിടെ മുഴുവൻ അടിച്ച് തകർത്താട്ടെ നോ ആദ്യം മധുലഹരി പിന്നെ മദനലഹരി കമാൻ കുടിക്കൂ ചിയേഴ്സ് തേപ്പ് കഴിഞ്ഞില്ലേ കുഞ്ഞേ ഇതേവരെ തീർന്നു ആ എന്നാ കഥ കടച്ചിട്ട് പോയി കിടക്കാൻ നോക്കേ ഇന്നത്തെ പോക്ക് കണ്ടിട്ട് അമ്മായി വരുമ്പോ നേരം വെളുക്കുമെന്നാണ് തോന്നുന്നത് അവര് വരാതെ കിടക്കാൻ നിക്കോ ചേട്ടന് വീട്ടിൽ പോണെങ്കിൽ പോയിക്കോ പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല പക്ഷെ പോകാതിരുന്ന വീട്ടുകാരിയെ രാവിലെ ആശുപത്രി കൊണ്ടുപോയി വരും അതെന്താ ഞാനില്ലെങ്കിൽ അവൾ അയലത്തെ വീടുകളൊക്കെ കയറി വഴക്കുണ്ടാക്കും അവരുടെ തന്തയ്ക്ക് തലയ്ക്കൊക്കെ പറഞ്ഞ അവർ വെറുതെ വിടുവോ അതൊരു ചീത്ത സ്വഭാവമാണല്ലോ ചേട്ടാ വംശഗുണമാകുഞ്ഞേ അവിടെ തന്ത ഊച്ചാലി പരമുള്ള കവലച്ചട്ടം ചെയ്യായിരുന്നു അതുകൊണ്ട് ഒരു തല്ലും വഴക്കം ഉണ്ടാക്കിയില്ലെങ്കിൽ അവ കുറക്കം വരത്തില്ല ഞാൻ വീട്ടിലുണ്ടെങ്കിലേ അത് വീട് കൊണ്ടാക്കി തീരും അപ്പൊ ചേട്ടൻ ഭാര്യ തല്ലോ ഞാൻ തല്ലാനോ നല്ല ശിക്ഷയായി അവള് തല്ലു കൈ കൊയ്യുമ്പോ താനെ നിർത്തും ഞാൻ പോണു കുഞ്ഞെ വല്ലവരും കൈ വെക്കുന്നതിന് മുമ്പേ ഞാൻ എങ്ങനെ ഇല്ലട്ടെ ശരി ചേട്ടാ ഇവരെ ഒന്ന് വണ്ടി കയറ്റണമല്ലോ സാറുള്ള വിസ്കിയെല്ലാം ഊറ്റി കൊടുത്താ ചാച്ചി പോയത് അതിന് തൈ കൊടുക്കട്ടെ സാർ എന്തിനാ വണ്ടിയിൽ വാള് പണിയാതിരിക്കട്ടെ എന്ന് വിചാരിച്ചത് അതൊന്നും വേണ്ട ഇവരൊരു പഴയ അഭ്യാസിയ താമ്പിടി അങ്ങനെയാണ് ഗുമ ഗുമാന്ന് മഴ അടിക്കുന്നു മധുചന്ദ്ര കിരണങ്ങൾ
ഞാനും കൂടെ അമ്മായിയെ മുറിയിൽ കൊണ്ടുവന്ന് കിടത്തുകയായിരുന്നു. മതി മതി,
അദ്ദേഹം എപ്പോഴാ തിരിച്ചു പോയത്? ഉടനെ തന്നെ തിരിച്ചു പോയി. വലിയണ്ണൻ ഇവിടെ ഉണ്ടായിരുന്നോ? വലിയണ്ണനോ? അല്ല, ശരി അടിച്ചിട്ടുണ്ടല്ലോ. സ്പിരിറ്റ് ആണല്ലേ, സൂക്ഷിക്കണോ അണ്ണ? എന്നിട്ട് മൂന്നെണ്ണം കാര്യ സൈക്കിളോ കൊണ്ടുവന്നു. എവിടെ കൊണ്ടുവന്നില്ല? പിന്നെ എന്തെങ്കിലും നടന്നു വന്നപ്പോ റോഡ് സൈഡിൽ ഒരു സൈക്കിൾ ഇരിക്കുന്നത് നോക്കിയിട്ട് ആരും കാണാനില്ല. എന്നാ എനിക്ക് ഇരിക്കട്ടെന്ന് കരുതി. എന്താ അണ്ണന് വേണോ? എടുത്തോ. ആ അങ്ങനെയൊന്ന് പോയാലോ. എന്താ എന്തെങ്കിലും ജോലി ഉണ്ടോ? ആ ഒരു ചെറിയ ജോലിയുണ്ട്. എന്ത് ജോലി? ഞാൻ മൂത്രമൊഴിക്കാൻ പോയ പക്കത്തിന് എന്റെ സൈക്കിൾ കട്ടിട്ട് പോകാൻ പോയി നിന്നെ വെറുതെ വിടാനോ? അണ്ണൻ അതിന് പോയതായിരുന്നു. ഞാൻ വിചാരിച്ചു മച്ചേന് പോയതാണ്. അണ്ണ, അണ്ണൻ പറയുന്നത് ഞാൻ വിശ്വസിക്കണം, ഞാൻ പറയുന്നത് അണ്ണനെ വിശ്വസിക്കണം. പിടിവിട്, നിന്നെ വിടാനോ? റോക്ക് അണ്ണൻ കൈ വിടുന്നു. എന്റെ സൈക്കിൾ കട്ടിട്ട് പോകാൻ നോക്കുന്നു. നീ പത്മനല്ലേടാ? അയ്യോ, ഉണ്ണുന്നതിയല്ലേ? എന്താ ഈ വഴിക്ക് നിന്നെ കാണാമെന്നോ? എന്തിനങ്ങനെ ബുദ്ധിമുട്ടിയെ? ഒരു എഴുത്തെഴുതി ഞാൻ അങ്ങോട്ട് വരുന്നല്ലോ. പടുവ റാസ്കൽ. സാറേ, ഇവരെ വിടരു. വിടാനോ? ഇവന്റെ തൊഴിലിൽ തന്നെയല്ലേ. അപ്പൊ ഞാൻ പോട്ടെ. ചേടാ, ഇവനാണ് മോശമല്ലോ. ഇവിടെ വേറെ വേണ്ട സാർ, ഞാൻ ഇവിടെ വന്നോളാം. ഇവിടെ വേറെ. അയ്യോ, ഏമാനെ ഏമാനെ നിർബന്ധമാണെങ്കിൽ ഞാൻ അടുത്ത് വന്നേക്കാം. പക്ഷെ പത്മനെ തള്ളരുത്. തല്ലോ? കൊള്ളും. അപ്പൊ പിന്നെ തല്ലാതിരിക്കുന്നല്ലേ ഏമാന്റെ യോഗ്യത. മോഷ്ടിച്ചിട്ട് വന്നു പറയുന്ന കേട്ടല്ലേ, തല്ലരുതെന്ന് റാസ്കൽ. അയ്യോ, അങ്ങനെ വിളിക്കരുത് ഏമാനെ. ആരെല്ലാം എവിടെയെല്ലാം ഇരുന്ന് എന്തെല്ലാം മോഷ്ടിക്കുന്നു അവരെല്ലാം എന്ന് വിളിച്ച യമാന്റെ തൊട്ട് കാണു. നീ എന്നെ പഠിപ്പിക്കാൻ പോകണോ? ഞാനൊരു സത്യം പറഞ്ഞാണ് യമാന്, പത്മൻ ഒന്നും മോഷ്ടിക്കാറില്ല. പക്ഷെ ഈ കയ്യൊരു കുഴപ്പം പിടിച്ചതാ. എന്തെങ്കിലും കണ്ട അപ്പെടുക്കും. നേരുള്ള മുതലാണെങ്കിൽ അതിന്റെ ഉടമസ്ഥനാണ്, ചോദിക്കും, കയ്യോടെ കൊടുക്കുകയും ചെയ്യും. പത്മൻ ഓടത്തില്ല, ഒളിക്കത്തുമില്ല. നിന്നെ ഇവിടെ എത്രാമത്തെ പ്രാവശ്യം പിടിച്ചോണ്ട് വരുന്നത്? ഏഴാമത്തെ പ്രാവശ്യ. സംശയം ഉണ്ടെങ്കിൽ ഡയറി നോക്കിയാൽ അറിയാം. ഡയറി ഒന്നും നോക്കണ്ട. പിടിക്കുന്നതൊന്നും തൊണ്ടി സൈഡല്ല, അതല്ലേ കുട്ടികളിന്ന്. ഈ പ്രാവശ്യവും തൊണ്ടിയില്ല. ഇപ്രാവശ്യം കൂടെ തന്നെ ഞാൻ വിടുന്നു. ഇനി ഒരു പ്രാവശ്യം കൂടി ഇവിടെ വന്നാൽ നിന്നെ ഞാൻ ശരിപ്പെടുത്തി കളയും. ഓക്കേ? ഓ, ഇത് കയ്യെ കെട്ടിക്കോ. എടാ, ഇത് ഞാൻ അഴിച്ച് മേശപ്പുറത്ത് വെച്ചിരുന്ന എന്റെ വാച്ചല്ലേ? അതെ ഏമാനെ, എന്റെ കൈക്കൊരു കുഴപ്പമുണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. വാച്ച് മേശപ്പുറത്തിരിക്കുന്നത് സത്യത്തിൽ ഞാൻ കണ്ടില്ല. പക്ഷെ എന്റെ കൈ അതിന് എടുത്തു. ഇതായിരിക്കുന്നു. ഞാൻ വരട്ടെ ഏമാനെ. അമ്മായി, അമ്മായി, എന്നെ ഒന്ന് സഹായിക്കണം. എന്ത് സഹായം? എനിക്കൊരു 2000 രൂപ കിട്ടിയാ കൊള്ളായിരുന്നു. 2000 രൂപയോ? എന്താ അത്ര അത്യാവശ്യം? പത്മിന് മുന്നിൽ ഇവിടെ വന്നിരുന്നു. എന്തിന്? അമ്മായിയോട് 2000 രൂപ ചോദിക്കാൻ വന്നതാ. എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാ. അവനിപ്പോ ഒരു തൊഴിലുണ്ടല്ലോ, മോഷണം. കാലണം മുതൽ മുടക്കില്ല. ആ തൊഴിൽ എന്നെ തടയാൻ പറ. 2000 രൂപ അമ്മായി കൊടുത്താൽ മോഷണമൊക്കെ നിർത്തിയിട്ട് തൊഴിലേക്ക് ജീവിച്ചോളാമെന്നാ ചേട്ടൻ പറയുന്നത്. വേണ്ട വേണ്ട, എനിക്ക് വേണ്ടി ആരും മോഷണം നിർത്തണ്ട. അമ്മായി മനസ്സ് വെച്ചാൽ ഒരൊറ്റ പൈസ ഇവിടെ നിന്ന് തരില്ല. ഇനി എപ്പോഴെങ്കിലും അവൻ ഇവിടെ വന്നാ നിന്നെ കൂടെ അവനോട് ഒന്നിച്ച് പറഞ്ഞയക്കും. രൂപ ചോദിക്കാൻ വന്നിരിക്കുന്നു. എന്ത് പോയി? വൈകിട്ടത്തേക്ക് എന്താ വേണ്ടത്? എടോ, ഞാനിവിടെ വന്നത് പിന്നെ ഒരു 5 കിലോ എങ്കിലും കൂടി കാണും. അതെന്റെ കൈപ്പുണ്യമാണേ. ആ താരുള്ള കോഴിയും താറാവിനെയൊക്കെ വെച്ച് തന്നിട്ട
ലെമ്പോടെ പണിക്കുന്ന കൈകൊണ്ട് ഉല്ലാസ് വെള്ളം കൊടുത്താൽ മതി, അത് ശരീരത്തിൽ വെള്ള കാണും. അല്ല, ഒരു രോഗത്തിലും പുറത്തു പോവില്ലേ? വില പോയിട്ടില്ല. അപ്പൊ ലെമ്പോദരം തന്നെ. വൈകിട്ട് തനിക്ക് ഇഷ്ടമുള്ളത് വെച്ചു. ഗസ്റ്റ് വല്ല ഉണ്ടാവോ? ആ, ഒരാൾ കൂടെ കരുതിക്കും. ഹലോ, ചന്ദ്രമോഹൻ ഗിയർ. ആ, രാജയല്ലേ? പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്തോന്നാ എന്നെ പിരിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന്? ഉടനെ വരാം. പറഞ്ഞു പറ്റിക്കുന്ന പണി എനിക്കില്ല. ഉടനെ വരാം. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റേറ്റ് കമ്പനിയുമായി റിംഗിൽ ഏറ്റുമുട്ടിയത്. കാണികളുടെ കൂട്ടത്തിൽ രാജീവ് ഉണ്ടായി. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തോറ്റു കൊടുത്താൽ ഒരു വലിയ തുക പ്രതിഫലമായി തരാമെന്ന് പറഞ്ഞ് ഒരാൾ എന്നെ സമീപിച്ചു. ഞാൻ അയാളെ ആട്ടി ഓടിച്ചു. രണ്ടാമത്തെ റൗണ്ടിൽ എന്റെ ഇടിയേറ്റ് ചാമ്പ്യൻ കറപ്പു. എന്നെ വിജയിയായി പ്രഖ്യാപിച്ചു. രാജ് സന്തോഷം കൊണ്ട് തുള്ളി. ൂടി മതിരോത്സവത്തിൽ പ്രകൃതി ഒല്ലുന്ന നേരം ഹൃദയേശ്വരി ഈ ഏകാന്ത തീരത്തിൽ നിന്നെയും കാത്തിരുന്നു. നിന്നെയും കാത്തിരുന്നു വനമാലക്കുള്ളിൽ മതിരോത്സവത്തിൽ പ്രകൃതി ഒല്ലുന്ന നേരം നിന്നെയും കാത്തിരുന്നു.
രാജീവ്. രാജിയുടെ കാര്യം ഞാൻ ഇപ്പൊ ഓർമ്മിച്ചതേ ഉള്ളൂ. അതെ അതെ, എന്നെങ്കിലും ഓർമ്മിച്ചിരുന്നാ മതിയല്ലോ. അല്ല, ഇത് എന്ത് പറ്റി? ഇന്ന് എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇനി ഈ പരീക്ഷണത്തെ നേരിടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വീട്ടുകാരോട് സമാധാനം പറഞ്ഞു പറഞ്ഞു ഞാൻ തോറ്റു. ഓ, നമ്മുടെ വിവാഹത്തിന്റെ കാര്യമായിരിക്കും സൂചിപ്പിക്കുന്നത്. അതെ, എന്നും പെണ്ണു കാണാൻ ആളുകൾ വന്നോണ്ടിരിക്കുകയാണ്. സ്വന്തം അച്ഛനെയും അമ്മയും എത്രമേൽ സ്വീകരിക്കാനാവും. എന്നും ഇങ്ങനെ ആളുകൾ വരുന്നത് എന്തിന്? നമ്മൾ വിവാഹിതരാവാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞുകൂടെ? അത് ഞാൻ പറഞ്ഞു. മോഹൻ വീട് വരുമെന്ന് അതേക്കുറിച്ച് ആലോചിക്കാനാണ് അവർ പറയുന്നത്. ഒന്ന് വീട് വരെ വന്നാൽ എന്താ? വരുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്ത് ബുദ്ധിമുട്ട്? എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നത് മകൾക്ക് സാമ്പത്തിക ഭദ്രതയുള്ള ഭർത്താവിനെ കിട്ടണമെന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഞാൻ നല്ലൊരു സ്പോർട്സ്മാൻ ആണെന്നല്ലാതെ സാമ്പത്തിക കാര്യത്തിൽ ദരിദ്രനാണ്. മോഹൻ? അതെ രാജലക്ഷ്മി, ആ കാര്യം ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ തന്നെ ഞാനൊരു ദരിദ്രനാണ്. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ വലിയൊരു സമ്പന്നനാകാനുള്ള സാധ്യത. അതൊന്ന് അറിഞ്ഞിട്ട് രാജലക്ഷ്മിയുടെ അച്ഛനെയും അമ്മയെയും കണ്ട് കല്യാണക്കാര്യം പറയാമെന്ന് ഞാൻ വിചാരിക്കും. മോഹൻ പറയുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കൊരു അമ്മാവനുണ്ട്, ആള് കോടീശ്വരനാണ്. അവകാശികളായിട്ട് ആരും ആ സ്വത്ത് എനിക്ക് കിട്ടാനാണ് സാധ്യത. സാധ്യത എന്ന് പറഞ്ഞാൽ അവകാശമൊന്നുമില്ലേ? യാതൊരു അവകാശവുമില്ല, തന്നാൽ ഇരിപ്പതാണ്. അത് ശരി. ഏതായാലും ഞാൻ ഇന്ന് തന്നെ പോയി അദ്ദേഹത്തെ കാണാം. കണ്ടിട്ടെന്നാ ഫലം? കാണട്ടെ, ബാക്കി കാര്യം അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. എന്തായാലും ഇവിടെ വന്ന് ഈ കല്യാണക്കാര്യം പറയണമെന്ന് എനിക്ക് തോന്നിയല്ലോ. വളരെ സന്തോഷം. നീ ഗുരുത്തമുള്ളവനാടാ. നീ വിളിച്ചില്ലെങ്കിലും ഈ കല്യാണത്തിന് ഞാൻ വരും. നേരത്തെ വരുവടാ. നീ അവിടെ ഇരിക്ക. വേണ്ട മാവാ, ഞാനിവിടെ നിന്നോളാം. ഈ കല്യാണക്കാര്യത്തിൽ ചെറിയൊരു തടസ്സമുണ്ട്. എന്താ, പെണ്ണിന് ഇഷ്ടമല്ലേ? പെണ്ണിനും വീട്ടുകാർക്കും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ വലിയൊരു സമ്പന്നനാണെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. എന്റെ പേരിൽ സ്വത്തൊന്നും ഇല്ലെന്നറിഞ്ഞാൽ ചിലപ്പോ അവർ മാറിയേക്കും. അത് ശരിയാ. അമ്മാവൻ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എങ്ങനെ സഹായിക്കണമെന്നാണ് നീ പറയുന്നത്? അമ്മാവന് കയ്യും കണക്കും ഇല്ലാത്ത സ്വത്തുണ്ടല്ലോ. ഉണ്ട്. അമ്മാവനാണെങ്കിൽ ഭാര്യയും മക്കളൊട്ടും ഇല്ലതല്ല. എന്ത് ചെയ്യാം, ദൈവനിശ്ചയം അങ്ങനെ ആയിപ്പോയി. അമ്മാവനീ സ്വത്തൊക്കെ പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ കടലിൽ കൊണ്ടക്കളയും. അഭിയോഗിക്കാൻ നീ ആരാടാ? അമ്മാവ തമാശ പറയരുത്. എന്നായാലും അമ്മാവന്റെ സ്വത്തൊക്കെ എനിക്കായിരിക്കും. എന്ന് ആര് പറഞ്ഞു? ഒരൊറ്റ പൈസ നിനക്ക് ഞാൻ തരില്ല. അമ്മാവ എന്തെങ്കിലും ഒന്ന് എന്റെ പേരിൽ എഴുതിത്തന്നാ മതി. ഒന്നുമില്ലാത്ത എനിക്ക് അവർ പെണ്ണ് തരും. ഒന്നുമില്ലാത്തവന് എന്തിനാണ് ആ പെണ്ണ്? കല്യാണം കഴിക്കുന്നവൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? സ്നേഹിച്ചു പോയി അമ്മാവ. ആ, അതുപോലെ തന്നെ അങ്ങ് മറന്നേച്ചാ മതി. അതിലും ഭേദം മരിക്കുന്നതാണ് അമ്മാവ. അത് ന്യായം. പെണ്ണിന് ചെലവ് ഒഴിക്കാൻ കഴിയാത്തവൻ പ്രേമിക്കാൻ നടക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. നീ മരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാലും ഈ കുന്നുകൂടി കിടക്കുന്ന സ്വത്തുക്കളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എനിക്ക് തരില്ല അല്ലേ? കുന്നുകൂടി കിടക്കുന്നതേ ഞാൻ സമ്പാദിച്ച വഴിയാണ്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് അമ്മാവ്? നീ കല്യാണം കഴിക്കുന്ന എനിക്ക് വേണ്ടിയാണ്. നീ നിനക്ക് വേണ്ടി കല്യാണം കഴിക്കുന്നു, അതുപോലെ ഞാൻ എനിക്ക് വേണ്ടി സമ്പാദിക്കുന്നു. അതിന്റെ അവകാശം ചോദിച്ചുകൊണ്ടുവരാൻ നീ ആരാ? അപ്പോ ഈ അവസരത്തിൽ അമ്മാവൻ എന്നെ ഒന്ന് സഹായിക്കില്ലേ? ഒരൊറ്റ പൈസ പോലും നിനക്ക് ഞാൻ തരിയില്ല. അതിനുവേണ്ടി ഇവിടെ നിൽക്കാൻ വേണ്ട. അമ്മാവൻ ഇങ്ങനെ പറഞ്ഞാൽ എന്റെ വിവാഹം നടക്കില്ല. നടക്കണ്ടേ, നീ ഉടനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ നിന്റെ പുറകെ നടന്നു. ക്ഷണമാശവേ. അപ്പൊ രക്ഷയില്ല? ഇവിടെ കൊണ്ടൊരു രക്ഷയില്ല. നീ നിന്റെ പാട് നോക്ക്. ദുഷ്ടൻ. ഞാനാമോ ഇതിനേക്കാൾ വലിയൊരു ദുഷ്ടനെ ഞാൻ ഈ ഭൂമിയിൽ കണ്ടിട്ടില്ല. ഒരു കടലാസിൽ അതി എഴുതി തന്നേരി ഇവിടെ ചില്ലിട്ട് വെച്ചേക്കാം. ആപത്ത് കാലത്ത് അനന്തരവനെ സഹായിക്കാൻ മനസ്സില്ലാത്ത നിങ്ങളുടെ അമ്മാവൻ എന്തിന് ഈ സ്വത്തും കെട്ടിപ്പിടിച്ചോ? അവിടെ ഇരുന്നോ, ഞാൻ എല്ലാ അവളും തുറന്നു പറഞ്ഞിട്ട് അവൾ വിവാഹം ചെയ്യും. അവിടെ നില്ലടാ കുഞ്ഞെ. എന്താ? വിവാഹം കഴിഞ്ഞ രണ്ടുപേരും കൂടി ഇതിൽ വന്ന് വരണം കേട്ടോ. എന്റെ പട്ടി വരും. കേളാവാ. ഇങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ മോഹൻ വീട്ടിൽ നിന്ന് കല്യാണക്കാര്യം പറയാതിരിക്കുന്ന ഭേദമെന്ന് തോന്നുന്നു. അതെന്താ രാജലക്ഷ്മി അങ്ങനെ പറഞ്ഞു? എന്റെ അച്ഛന്റെ അമ്മയുടെ സ്വഭാവം എനിക്കില്ലേ അറിയൂ. നമ്മുടെ സ്നേഹമൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് സ്നേഹത്തെക്കാൾ വലുത് സ്വത്താണ്. എന്ത് ചെയ്യാം? ആ അമ്മാവനെന്ന് പറയുന്ന ചെറുത്താന്റെ കാല് വരെ ഞാൻ പിടിച്ചു നോക്കി, പക്ഷെ അടുക്കുന്നില്ല. എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് ഈ നാട് വിട്ട് കളയാമെന്നോ? അയ്യോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ ചുറ്റുപാടിൽ എന്ത് ചെയ്യണമെന്ന് മോഹൻ തന്നെ പറഞ്ഞു തരും. ഇതുകൊണ്ടൊന്നും രാജലക്ഷ്മി വിഷമിക്കണ്ട. കിളവന്റെ സ്വത്ത് കിട്ടിയില്ലെങ്കിലും നമ്മുടെ വിവാഹം നടക്കും. എങ്ങനെ? ഞാൻ നല്ലൊരു സ്പോർട്സ്മാനാണ്. ഏതെങ്കിലും വലിയൊരു കമ്പനിയിൽ നല്ലൊരു ജോലി കിട്ടാതിരിക്കും. ജോലി കിട്ടിയാൽ അന്ന് നമ്മുടെ കല്യാണം. എന്താ പോരെ? എന്ത് പറയണമെന്ന് എനിക്കറിയില്ല.
മിസ് മോഹൻ എന്റെ വിവാഹം നിശ്ചയിച്ചു. ഒരു വലിയ വ്യവസായ പ്രമുഖനും കോടീശ്വരനുമായ മിസ് കൃഷ്ണദാസാണ് വരൻ. അദ്ദേഹത്തിന്റെ രണ്ടാം വിവാഹമാണ്, അച്ഛന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചു. ക്ഷമിക്കുക. അമ്മായി മുറിയിൽ കാത്തിരിക്കുകയാണ്. അവിടെ ഇരിക്കട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്റെ അമ്മായിയോട് സ്നേഹമൊന്നുമില്ല. പിന്നെ നമ്മൾ തമ്മിൽ കാണുന്നതിൽ തടസ്സം ഉണ്ടാകരുതല്ലോ എന്ന് കരുതി സ്നേഹം ഭാവിക്കുന്നു എന്ന് മാത്രം. സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്ന ഒരു സ്ത്രീയെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ വിഡ്ഢിയൻ. കാർ വന്ന ശബ്ദം അമ്മായി ചിലപ്പോ കേട്ട് കാണും. ഓ സാരമില്ല, വത്സലയോട് ഒരു കാര്യം ചോദിച്ചിട്ട് ഉടനെ പോയേക്കാം. ഞാൻ വത്സലയെ വിവാഹം ചെയ്യുന്നത് ഇഷ്ടമാണ്. വത്സലേ, ഞാൻ ഇതുവരെ വിവാഹം ചെയ്യാതിരുന്നത് വത്സലയെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. എന്നാലും വത്സലയുടെ അഭിപ്രായം ഒന്ന് അറിയണമല്ലോ. അറിയൂ, ഞാൻ വിവാഹം ചെയ്യുന്നത് ഇഷ്ടമാണ്. കാണിക്കായിരിക്കും. വരൂ, പറയട്ടെ, വരൂ. രാജലക്ഷ്മിക്ക് ഇത്ര ബുദ്ധിയില്ലാതെ പോയല്ലോ. വത്സല നമുക്ക് എതിരാകാതിരിക്കാൻ ഞാനൊരു തന്ത്രം പ്രയോഗിക്കുകയല്ലായിരുന്നു. പിന്നല്ലാതെ രാജേഷ്മിയുടെ ഭർത്താവ് മടങ്ങി വരുമ്പോൾ ഞാനിവിടെ വരുന്ന വിവരം അവൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്താൽ എങ്ങനെയിരിക്കും? ഞാനിവിടെ വരുന്നത് വത്സലയെ കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച പിന്നെ അവൾ പറയുമോ? അതിനുവേണ്ടി സ്നേഹമാണെന്നും കല്യാണം കഴിക്കാൻ പോവാണെന്നും പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഓടി കയറി വന്ന് എല്ലാം വെള്ളത്തിലാക്കി. അപ്പോ അതൊക്കെ വെറുതെ പറഞ്ഞാണോ? പിന്നെ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? ഏതായാലും നിങ്ങൾ അടുക്കളക്കാരി വിവാഹം കഴിക്കാൻ പോവാണെന്ന് ധരിച്ചത് കുറച്ച് കടുപ്പമായിപ്പോയി. രാജി, ഈ ജീവിതത്തിൽ മറ്റൊരു വിവാഹത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയും. ഞാൻ ചെയ്തത് ഒരു അബദ്ധമായ മോഹൻ. ഇതിലേറെ വലിയൊരു അബദ്ധം ഇനി ചെയ്യാൻ. വത്സരം ഏത് വിധത്തിലെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കുക ഇനി മാർഗം. ഇല്ലെങ്കിൽ ഏതായാലും വെളിയിൽ പോയി വന്നിട്ട് മതി. ഉടനെ വേണ്ട. ഉടനെ വേണമെന്ന് ഞാനും പറയുന്നില്ല. തിരിച്ചു വന്നിട്ട് മതി. എന്നെ എങ്ങനെ നോക്കുന്നത്? രാജിയും അസാധാരണമാമിതം സുന്ദരിയായിരിക്കുന്നല്ലോ. എന്താ കാര്യം? ഈ ഫ്രോക്കിന്റെ പ്രത്യേകതയാണ്. ഇത് കൊള്ളാമോ? കൊള്ളാമോ എന്നോ? A1. രാജി ഇന്ന് വീനസിനെ പോലെ മനോഹരിയായിരിക്കും. ഈ വർഷത്തെ വിവാഹ സമ്മാനമായി അദ്ദേഹം വാങ്ങിച്ചു തന്നതാണ്. അത് ശരി. ഭർത്താവ് വിവാഹ സമ്മാനമായി വാങ്ങിച്ചു തന്നത് ഫ്രോക്കും ധരിച്ചുകൊണ്ട് ഭാര്യ കാമകനോട് വെച്ച് വെളിയിൽ പോവുക. രസമുള്ള കാര്യമാണ്. മതി മതി, ഇനി സമയം കളയണ്ട, വരൂ. അങ്ങുന്ന് വരുന്നതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അയാൾ ഇതിന് അടുക്കള കയറിയത് എനിക്കറിയില്ല. അവൾ കടത്തു കിടക്കും. കരഞ്ഞിട്ട് പ്രയോജനമില്ല കുഞ്ചെ. അങ്ങനെ അറപ്പുരേ കയറ്റിയാൽ അവൻ അടുക്കളയിൽ കയറും. കുഞ്ഞു സൂക്ഷിച്ചു. അതേ മാധവിലേക്ക് പറയാനുള്ളൂ. മാമൻ കഴിക്കട്ടെ.
മിഠായി വേണോ? മാമൻ വിളിച്ചിരുന്നു. വാ വാ. മാമേ, ഈ മാല എടുത്തോട്ടെ. നല്ല മോള്, പൊന്നു മോള്. മാമേ, ഈ റിംഗ് എടുത്തോട്ടെ. വളരെ നല്ല മോള്. ഇനി മാമൻ പൊക്കോട്ടെ. നല്ല പോൾ. പാവുന്നു. മോളെ, നമുക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ പോകാൻ പേടിയാവുന്നു. അയ്യോ പാവ, മാമൻ വീട്ടിൽ കൊണ്ടായിത്തരേ. ഈ കുഞ്ഞിന്റെ തന്ത്രി നോളിയാണോ? അതെ, അതേ കുഞ്ഞ്. അയ്യോ, ഇവിടെ കാതിൽ പോയത്തിൽ വരുന്നൊക്കെ എന്റെ. ഇതേ ഇവിടെ ഉണ്ട്. കാണുന്നത് എടുത്തല്ല, കുഞ്ഞിന്റെ അടുത്ത് ചോദിച്ചു, അത് എടുത്തോളാൻ പറഞ്ഞു, ഞാൻ എടുത്തു. നിങ്ങൾ ചോദിച്ചു, തിരിച്ചു തന്നു. ഇവൻ കള്ളനാ, ഇവനെ പോലീസിൽ ഏൽപ്പിക്കണം. നേരാ ഇങ്ങനെ ഇരിക്കുന്നു. കുഞ്ഞിന്റെ പൊന്നെടുത്ത് കുഞ്ഞിനെ കൊന്ന് തോട്ടിൽ എറിഞ്ഞേച്ച് പോകുന്നവൻ മാഞ്ഞു. കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടാക്കാന്ന് വിചാരിച്ചവൻ കള്ളൻ. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? എനിക്കിത് വരണം. ഓക്കെ മിസ്റ്റർ മേനോൻ, ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോകാം. വരണം. കറക്റ്റ്. എന്റെ വണ്ടി അയക്കാൻ വിളിച്ച് പറയുകയും ചെയ്യാം. അത് വേണ്ട, എന്റെ വണ്ടി തന്നെ ഡ്രോപ്പ് ചെയ്യാം. വരണം. ആ കാറിനടുത്ത് നിൽക്കുന്നു. വരും, തേനെ ഒന്ന് വീട്ടിലെത്തിക്കുന്നു. വരും. എന്താ നോക്കുന്നത്? അതെന്റെ വൈഫാണോ എന്നൊരു സംശയം. ഏയ്, അത് വേറെ ഒരു സ്ത്രീയാണ്. അമ്മ, ഓക്കെ, ബൈ ബൈ, സീ യു. ഇനി വരുമ്പോ ഇതും കൊടുത്തേക്കു. 2000 രൂപയുണ്ട്, അതെല്ലാം ചോദിച്ചത്. അതെ അമ്മായി, എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറയും. പോരായ്മ വല്ലതും വന്നാ എന്നോട് ചോദിച്ചാ മതി, കേട്ടോ. ഈ ഫ്രോക്ക് മോൾക്കിരിക്കട്ടെ. നിന്റെ കളറിനിത് നല്ലതുപോലെ യോജിക്കും. ഒന്നുമില്ല, നിന്നോട് ഞാൻ കുറെ ക്രൂരമായി പെരുമാറി. അതിനുള്ള പ്രായച്ചിത്തമാണിത്. അമ്മായിയോട് നമുക്ക് വിരോധമുണ്ടോ? ഉണ്ടോ മോളെ? ഇല്ല അമ്മായി, കഴിഞ്ഞതെല്ലാം മറക്കും മോളെ. മനുഷ്യരല്ലേ, അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റും. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയോ മറ്റുള്ളവരോട് പറയുകയോ ചെയ്യരുത്. അമ്മായി പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഉണ്ട്. അയ്യോ, മോളത് കൈ തന്നെ വെച്ചോണ്ടിരിക്കുകയാണോ? മോളത് കൊടുക്ക, അമ്മായി ഒന്ന് കാണട്ടെ. ഇപ്പൊ വേണ്ട അമ്മായി, ഞാൻ പിന്നെ കൊടുക്കാം.
അത് പറ്റില്ല. അമ്മായിയോട് മോഡേൺ രീതിയിൽ തന്നെ നിന്നും ഒരുക്കി കാണണമെന്ന് അമ്മായിക്കൊരു ആഗ്രഹം. ചേടാ ഈ കോപ്പ് പൊങ്ങുന്നില്ലല്ലോ. രാജലക്ഷ്മി, രാജലക്ഷ്മി, ഇറാഖിലെ യുദ്ധം കാരണം പരിപാടി എല്ലാം ക്യാൻസൽ ചെയ്തു. അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. വിവരം ഇവിടെ ഒന്ന് അറിയിക്കാനുള്ള സാവകാശവും കിട്ടിയില്ല. നീ കുറച്ചു മുമ്പ് ടൗണിലുണ്ടായിരുന്നു. അയ്യോ, ഞാനോ അന്ന് പോയതിനു ശേഷം ഞാൻ ബംഗ്ലാവിന് പുറത്തിറങ്ങിയിട്ടില്ല. എന്നിട്ട് മിസ്റ്റർ ചന്ദ്രമോഹനോടൊപ്പം ഞാൻ നിന്നെ കണ്ടല്ലോ. അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ആ മനുഷ്യനോട് എന്തിനാ പോകുന്നത്? എനിക്കും അതാണ് അത്ഭുതം തോന്നുന്നത്. വിവാഹ സമ്മാനമായി ഞാൻ തന്ന ചുവന്ന ഫ്രോക്കാണ് രാജലക്ഷ്മി ഇട്ടിരുന്നത്. എന്നാൽ ഇനി സത്യം ഒന്ന് പറഞ്ഞേക്കാം, അങ്ങ് വഴക്കൊന്നും ഉണ്ടാക്കരുത്. കാര്യം പറ ആ ചുവന്ന ഫ്രോക്ക് ഇട്ടുണ്ട് അയാളോട് ഒന്നിച്ചുണ്ടായിരുന്നത് അങ്ങയുടെ അനന്തരവളാണ്. വത്സല, ആ വസ്ത്രം അവൾ ഇപ്പോഴും മാറിയിട്ടില്ല. ഓഹോ, അത് വത്സലയായിരുന്നു. അവൾക്ക് ഇത്രയേറെ ധൈര്യമോ? ആദ്യം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അന്ന് എയർപോർട്ടിൽ വെച്ച് അങ്ങ് തന്നെയല്ലേ അവരെ പരിചയപ്പെടുത്തിയത്. അതിങ്ങനെ പ്രേമമായിട്ട് മാറുമെന്ന് ആരറിഞ്ഞു? അത് ശരി, അവൾ ഇത്ര കേരിയായിരുന്നു. എന്തിനാ വിളിക്കുന്നത്? എന്തിനാണ്? സാമാന്യ മര്യാദ അനുസരിച്ച് ആരെയെങ്കിലും പരിചയപ്പെടുത്തിയാൽ അവരുടെ പുറകെ പോകാനാണ് ഭാവമെങ്കിൽ നിൽക്കും. അവിടെ അറിവ് കേടുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനി അതുണ്ടാവില്ല. ഞാൻ ഒരു നേരെ ആക്കിക്കൊള്ളാം. എന്നിട്ട് ഇതുവരെ നേരെ ആക്കിയില്ലല്ലോ. അത് അത്ര വലിയ ഒരു കാര്യമായിട്ട് എടുക്കാതിരിക്കുകയാണ് നല്ലത്. ഇതിനേക്കാൾ വലിയൊരു കാര്യമോ? ഇന്ന് രണ്ടാലൊന്നും അറിയണം. എടി വത്സലേ, ശരിയാണ്, ഇത് തന്നെയാണ് ആ ഫ്രോക്ക്. എടി, നീ ഇത്രക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ സ്ഥലത്തില്ലാത്തപ്പോ ഒരു അന്യപുരുഷന്റെ കൂടെ നീ ചുറ്റാൻ പോയി. അതിന് നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? അങ്ങനെ സംഭവിച്ചു പോയി. അതിന് ഇത്ര ക്ഷോഭിക്കാൻ എന്തിരിക്കുന്നു? നീ എവിടെ ഉണ്ടാകൽക്ക്? എടി, സത്യം പറയണം. നീയും ചന്ദ്രമോഹനും തമ്മിൽ സ്നേഹമാണോ? അങ്ങനെയൊന്നുമില്ലെന്നേ. നീ അപ്പുറത്ത് പോയ്ക്ക് പെണ്ണേ. നിൽക്കൂ, പോകാൻ വരട്ടെ. നിങ്ങൾ തമ്മിൽ സ്നേഹമാണോ എന്ന്? അങ്ങോട്ട് സമ്മതിച്ചേക്ക് മോളെ. ഇതിന്റെ തലവേദന കാര്യം പറ്റാണോ? അവര് സ്നേഹമാണ്. ഇനി മേലാൽ അവളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ തെറ്റുണ്ടാവില്ല. കഴിഞ്ഞില്ലേ? എടി വത്സലേ, നീ അങ്ങോട്ട് സ്നേഹിക്കുന്ന പോലെ അയാൾ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടോ? എന്താ നീ ചോദിക്കുന്നത്? ഒരമ്മാവൻ അനന്തരവളോട് ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ? ഓ, ശരിയാണല്ലോ, ആ ചോദ്യം ഇവളോടല്ല ചോദിക്കുന്നത്. നീ അപ്പുറത്തേക്ക് പോയിക്കോ. എന്ത് ചെയ്യാൻ പോകുന്നു? ആരെയാ വിളിക്കുന്നത്? ഹലോ, മിസ്റ്റർ ചന്ദ്രമോഹൻ അല്ലേ? ഞാൻ കൃഷ്ണദാസാണ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഫോണ് സംസാരിക്കാവുന്ന കാര്യമല്ല. ഓഹോ, ഇപ്പൊ തന്നെ വരുമോ? താങ്ക് യു. ആ മനുഷ്യൻ വരാമെന്ന് പറഞ്ഞു. അയാൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് വരാതിരിക്കില്ല. അയാൾ വരണ്ടെന്ന് പറയൂ. ഈ നിസ്സാര കാര്യം ഇങ്ങനെ കൂട്ടിച്ചോദിച്ച് വലുതാക്കി എടുക്കുന്നതിന് വല്ല അർത്ഥമുണ്ടോ? നിസ്സാര കാര്യമോ? ഇത് സമ്മാനിച്ചവല്ലേ. അതിന് പെണ്ണിനെ ശകാരിച്ച പോരെ. ആ മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് എന്താ ചോദിക്കാൻ പോകുന്നത്? ചോദിക്കാൻ പോകുന്ന എന്താണെന്ന് ചോദിക്കുമ്പോ കേട്ടോ. ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞേക്കട്ടെ. ഫോണിൽ തൊട്ടു പോയിരുന്നു. അയാളെ ഞാനാണ് ഇങ്ങോട്ട് വിളിച്ചത്. ഇതെന്തൊരു ഭ്രാന്താണ്! ഇരിക്കൂ.
എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് എന്തോ തോന്നി, ഉടനെ ഫോൺ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ല, പറയാനുണ്ട്, പക്ഷേ അതെങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്ന് നിശ്ചയമില്ല. എങ്കിലും അതങ്ങോട്ട് പറയണ്ടെന്ന് വെച്ചൂടെ. രാജലക്ഷ്മി കാര്യത്തിൽ ഇടപെടരുത്. ആ, നിങ്ങളെ ഡൽഹിയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടു, എന്റെ നാട്ടിൽ വെച്ച് അത് പുതുക്കുകയും ചെയ്തു. പക്ഷേ പക്ഷേ ഒന്നുമില്ലെന്നേ, ഒരു കാര്യമില്ല. നോ, ചന്ദ്രമോഹനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കാമല്ലോ. ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നാലും അത് ചോദിക്കാതെ നിവൃത്തിയില്ലല്ലോ. എന്റെ അനന്തരവളായി പോയില്ലേ? അതിനിപ്പോ അനന്തരവൾക്ക് എന്ത് സംഭവിച്ചു? യു കീപ് ക്വയറ്റ്. മിസ്റ്റർ ചന്ദ്രമോഹന് വത്സലയെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വത്സലയെ വിവാഹം ചെയ്യാൻ ഇഷ്ടമാണ്. മതി, കൂടുതലൊന്നും ചോദിക്കാനും പറയാനുമില്ല. നിങ്ങളെക്കാൾ നല്ലൊരു ഭർത്താവിനെ എന്റെ അനന്തരവൾക്ക് കിട്ടില്ല. മിസ്റ്റർ ചന്ദ്രമോഹൻ തമാശ പറയുന്നതാ, അങ്ങനെ വിശ്വസിച്ചോ? ഇല്ല, ഇതിൽ തമാശയൊന്നുമില്ല. വത്സലയെ വിവാഹം ചെയ്യാൻ എനിക്ക് ആത്മാർത്ഥമായി ആഗ്രഹം. വെരി ഗുഡ്. നീ പോയി വത്സലയെ ഇങ്ങോട്ട് വിളിക്കൂ. ഹരി, അമ്മാവൻ ചോദിച്ച് ചന്ദ്രമോഹനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെന്നേ പറയാവൂ. ഈ കല്യാണം നടന്നാൽ നീ കെട്ടിത്തൂങ്ങി ചത്തുകളയെന്നും പറയണം. നീ ഇത് പറഞ്ഞാൽ പത്തുവലിന്റെ ഒരു മാലയും 50,000 രൂപയും നിനക്ക് ഞാൻ തരാം. എനിക്ക് മാലയും വളയും ഒന്നും വേണ്ട. അപ്പോൾ നിനക്കാവശ്യം ചന്ദ്രമോഹനെയാണ്. അല്ലേടി, നീ അടിക്കരുത്. അടിച്ചാൽ അടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ശരി, ഞാൻ അറിയാതെ ചില അടിയൊഴുക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു അല്ലേ. പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കൂ, ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ ചന്ദ്രമോഹൻ നിനക്ക് ഭർത്താവായിട്ട് കിട്ടില്ല. മാറി. ആ മോള് വന്നോ. ചന്ദ്രമോഹൻ പാവപ്പെട്ട എന്റെ ഒരു സഹോദരിയുടെ മകളാണ് ഇവൾ. പക്ഷേ ഇവൾ ഭാഗ്യമുള്ളവളാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവൾക്ക് കിട്ടില്ല. എന്നാണ് നിങ്ങൾ വിവാഹം നടത്തേണ്ടത്? ഞാൻ ആഡംബരത്തിൽ വിശ്വസിക്കുന്നില്ല. ഇന്ന് തന്നെ നടത്തി തന്നാൽ എനിക്ക് സന്തോഷമായിരിക്കും. കറക്റ്റ്. മോളെ, അമ്മാവന്റെയും അമ്മായിയുടെയും കാലിൽ തൊട്ട് നമസ്കരിക്കുക. ഇനി മോള് വേഗം പോയി ഒരു സാരി ഉടുത്തുകൊണ്ട് വാ. 3 മുതൽ 4.5 വരെയാണ് രാഹുകാലം. അതിനു മുമ്പ് അമ്പലത്തിൽ വെച്ച് നിങ്ങളുടെ വിവാഹം നടത്തും. Thank you.
ഒറ്റ കേൾക്കാന ആരാരും കാണാതെ ഞാൻ വന്നു മാനസദേവി രൂപമോ യാമിനി രാഗമാണിതയോ രാജലക്ഷ്മിക്ക് ഇതെന്ത് പറ്റി? എന്ത് പറ്റാന്? പേരുദോഷം മുഴുവൻ എനിക്കല്ലേ. അച്ഛനും അമ്മ ഇല്ലാത്തൊരു പെണ്ണ് ഭാര ഇറക്കി വെക്കാൻ വേണ്ടി എവിടുന്നോ വന്നവരുത്തന്നെ പിന്നാലെ പറഞ്ഞു അയച്ചെന്നല്ലേ ആളുകൾ പറയും. ഓഹോ, വത്സലയുടെയും ചന്ദ്രമോഹന്റെയും കാര്യമാണോ പറയുന്നത്? ഏതോ ഒരു സെമിനാറിന് എങ്ങനെയൊന്ന് പരിചയപ്പെട്ടു. ആ മനുഷ്യന്റെ സ്വഭാവം പോലും എന്താണെന്ന് അറിയില്ല. അങ്ങനെയുള്ള ഒരുവന് വത്സല വിവാഹം കഴിച്ചു കൊടുത്തത് ശരിയാണോ? ചന്ദ്രമോഹൻ അവളെ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിഞ്ഞിടത്തോളം അയാൾ ഒരു നല്ല മനുഷ്യനാണ്. കൂടുതലും നമുക്കൊന്നും അറിയില്ലല്ലോ. അതൊക്കെ ഒന്ന് അന്വേഷിച്ച ശേഷം സാവധാനം നടത്തേണ്ട കാര്യം കെടുപിടിയും നടത്തിക്കളഞ്ഞല്ലോ. ഏതായാലും കല്യാണം കഴിഞ്ഞില്ലേ, ഇനി അവർ സന്തോഷമായി ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിരുന്നു. എനിക്കെന്തോ അയാളുടെ മുഖം കണ്ടിട്ട് തീരെ പിടിച്ചില്ല. പുതുമോട് കഴിയുമ്പം അയാൾ അവൾ ഉപേക്ഷിച്ചിട്ട് പോകുമെന്നാണ് എന്റെ ഭയം. അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ അങ്ങനെ സംഭവിച്ചാൽ അത് അവളുടെ വിധിയാണെന്ന് കരുതിയാൽ മതി. അതെ, ഇക്കാര്യത്തിൽ എനിക്കില്ലാത്ത ഉത്കണ്ഠ രാജലക്ഷ്മിക്ക് എങ്ങനെ ഉണ്ടായി? അമ്മാവിന്റെ കുറ്റം ആരും പറയില്ല, കുറ്റം മുഴുവൻ അമ്മായിക്കായിരിക്കും. പറയുന്നവരെല്ലാം വാ മൂടി കെട്ടാൻ നമുക്ക് കഴിയുമോ? നേരെ ഒരുപാടായി, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. സത്യത്തിൽ എന്നെ വിവാഹം ചെയ്യാൻ വത്സലയ്ക്ക് ഇഷ്ടമായിരുന്നു. നിന്റെ ഈ നിഷ്കളങ്കമായ മുഖവും നിസ്സഹായത തോന്നിക്കുന്ന നോട്ടവുമാണ് എന്നെ കീഴടക്കിയത്. ഇന്ന് ഞാൻ നിന്റേതാണ്, നിന്റേത് മാത്രം. Thank you.
കൃഷ്ണദാസിയ എല്ലാം തകർന്നു. എന്ത് പറ്റുന്നു പറയും? ഇറാഖിലെ ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി ഇന്നലെ രാത്രി ബോംബ് ചെയ്യപ്പെട്ടു. കമ്പനി കത്തി നശിച്ചു. മരുന്ന് നമുക്കെന്താ? എന്താണെന്ന് നമ്മൾ അയച്ച 45 ലക്ഷം രൂപയുടെ ചരക്കുകൾ ആ കമ്പനിയിൽ ഉണ്ടായിരുന്നു. യുദ്ധം ആരംഭിച്ചതുകൊണ്ട് രസീത് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. കമ്പനി ഇല്ലെങ്കിൽ ഇനി എവിടുന്ന് പണം കിട്ടാനാണ്? ഈ വിവരം ആരെ വിളിച്ചു പറഞ്ഞത്? അവരുടെ ഡൽഹിയിലെ ഏജന്റ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു നിശ്ചയവുമില്ല. ആ യുദ്ധമാകുമ്പോ എങ്ങനെയൊക്കെ ഉണ്ടാവും? അവൻ ഇത്രയേറെ വിഷമിക്കുന്നത് എന്തിനാ? എത്ര നിസ്സാരമായിട്ട് നീ അത് പറഞ്ഞു കളഞ്ഞു. എനിക്കുള്ള സ്ഥലത്ത് വളം തരാമോ? യെസ് കൃഷ്ണദാസിയ, അറിഞ്ഞതൊക്കെ ശരിയാ. ഇല്ല, ഇൻഷുർ ചെയ്തിട്ടില്ല. ഇനി കൂടുതലൊന്നും ചോദിക്കരുത്. എനിക്കിപ്പോ ഒന്നും പറയാനുള്ള ശക്തിയില്ല. കാപ്പ് കുടിക്കണ്ടേ? നോ, എനിക്കൊന്നും വേണ്ട. ഇങ്ങനെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം? വന്ന് വല്ലതും കഴിക്ക്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. കുറച്ചു നേരത്തേക്ക് ഞാൻ സ്വൈര്യമായി ഇരുന്നോട്ടെ. പോകൂ. യെസ് കൃഷ്ണദാസിയ, ഞാൻ ചന്ദ്രമോഹനാണ്. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മൈ സിൻസിയർ കണ്ടോളൻസ്. ഞാനാകെ തകർന്നു പോയി ചന്ദ്രമോഹൻ. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കാൻ പോലും എനിക്ക് ശക്തിയില്ല. ബിസിനസ് കാര്യങ്ങളിൽ അങ്ങേക്ക് എന്നേക്കാൾ കൂടുതൽ പരിചയമുണ്ട്. ആ നിലയ്ക്ക് ഞാൻ ഉപദേശിക്കുന്നത് ശരിയല്ല. എന്തായാലും സമാധാനമില്ലാത്ത കാര്യമുണ്ട്. മിസ്റ്റർ ചന്ദ്രമോഹൻ ചെറുപ്പമാണ്, ഏത് ചുറ്റുപാടിലും പതറുകയില്ല. ഐ ആം ഗെറ്റിംഗ് ഓൾഡ്. ഹൗ കെൻ ഐ വിസ്റ്റാൻഡ് ദിസ് ബ്ലോ? പ്ലീസ് ഡോണ്ട് ഗെറ്റ് എക്സൈറ്റഡ്. ഞാനിന്ന് അങ്ങയുടെ അനന്തരവനാണ്. അങ്ങയെ സഹായിക്കാൻ ഞാനുണ്ട്. വളരെ നന്ദി. പക്ഷെ മിസ്റ്റർ ചന്ദ്രമോഹൻ, കൃഷ്ണദാസ് ഇന്ന് വരെ ആരുടെയും സഹായം സ്വീകരിച്ചിട്ടില്ല. മരിക്കുന്നവരെ സ്വീകരിക്കുകയുമില്ല. ഏതായാലും സമാധാനമായിരിക്കും. ആ കമ്പനി സംബന്ധമായ ഒരു കാര്യത്തിന് മിനിസ്റ്റർ ഒന്ന് കാണാൻ ഞാൻ ട്രിവാൻഡ്രം വരെ പോവുകയാണ്. രാവിലെ മടങ്ങി വന്നിട്ട് ഞാൻ അതിൽ വരാം. ഓക്കെ. ഗസ്റ്റ് ഹൗസിൽ ഒറ്റയ്ക്കിരിക്കണമെന്ന് കരുതി വത്സൻ അങ്ങോട്ട് വരുന്നുണ്ട്. ശരി, അപ്പൊ നാളെ കാണാം. ഓൾറൈറ്റ്. രാവിലെ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അദ്ദേഹം രാവിലെ തിരുവനന്തപുരത്തിന് പോകും. നിന്നെ കൊണ്ടുപോകുന്നില്ലേ? എന്തോ അത്യാവശ്യമായി ഓഫീസ് കാര്യത്തിന് പോകുന്നതാ. നീ ഇത്ര നന്ദിയില്ലാത്തവളായി പോകുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയെ ക്ഷമിക്കണം. ക്ഷമിക്കാനോ? എടി, നീ എന്റെ തലയിൽ ചവിട്ടിയാണ് മണിയറയിൽ കടന്നത്. നിങ്ങൾ എവിടൊക്കെ പോയി? ഒത്തിരി സ്ഥലങ്ങളിൽ പോയി. രാത്രി എവിടെ കിടന്നത്? അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ ഒരുമിച്ചൊരു കട്ടിലിൽ മുട്ടി ഉരുമിയാണോ കിടന്നത്? ഉറങ്ങുന്നതിന് മുമ്പ് രണ്ടുപേരും കൂടെ വിസ്കി കുടിച്ചോ? അയ്യോ, ഇല്ല, കുടിച്ചു. എന്നിട്ട് അയാൾ നിന്നെ കെട്ടിപ്പിടിച്ചു, കൊമ്മ വെച്ചു. അയാളുടെ കരവലയങ്ങളിൽ കിടന്ന് നീ വീർപ്പുമുട്ടി.
ഇതല്ലേ നടന്നത്? അമ്മായി, എല്ലാം എനിക്കറിയാൻ മതി. പങ്കുവയ്ക്കാൻ പാടില്ലാത്തതാണ് നീ കവർന്നെടുത്തത്. എന്നെ തോൽപ്പിച്ചുകൊണ്ട് സന്തോഷമായി ജീവിക്കാമെന്ന് നീ കരുതണ്ട. രാജലക്ഷ്മി, രാജലക്ഷ്മി, കാണാത്തവരും കണ്ടുപോകും. കുഞ്ഞു പേടിക്കണ്ട, രാമനാമം ജപിച്ചുകൊണ്ട് കിടന്നുറങ്ങും. ഇതുവരെ എണീറ്റില്ലേ? കാപ്പി എന്ത്? കാപ്പ കുടിക്കൂ. അമ്മാവ് മരിച്ചിട്ട് കുറച്ചു ദിവസമല്ലേ ആയുള്ളൂ. ഞാനിപ്പോൾ നിന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയാൽ അവർക്കെന്ത് തോന്നും? ഞാനൊന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാമോ? എനിക്കിവിടെ കഴിയാൻ പേടിയാണ്. ഏതോ ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ നീ ഇങ്ങനെ ഭയപ്പെട്ടാലോ? ഞാനിവിടെ താമസിച്ചാൽ ചിലപ്പോൾ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ സംഭവിച്ചെന്ന് വരും. നീ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ അന്നിവിടെ വന്ന് കയറിയപ്പോൾ അമ്മായി പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്താ പറഞ്ഞത്? എന്നെ തോൽപ്പിച്ചുകൊണ്ട് നീ സന്തോഷമായി ജീവിക്കാമെന്ന് കരുതണ്ടെന്ന്. ഓഹോ, അതവരുടെ അസൂയം. മോഹൻ വരും, ഊണ് കഴിക്കാം. അയ്യോ, ഇപ്പോഴല്ലേ കാപ്പ് കുടിച്ചത്? ആ പിന്നെ ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലേക്ക് പോവുകയാണ്. ഇന്നോ? അതെ. പത്സല സഞ്ജയനും കഴിഞ്ഞേ വരുന്നുള്ളൂ. ഇല്ല, ഞാൻ അവളെ കൊണ്ടുപോവുകയാണ്. അമ്മാവ് മരിച്ചിട്ട് അഞ്ചാറ് ദിവസമല്ലേ ആയുള്ളൂ, നീ പോവോടി. അവളുടെ അടുക്കൽ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഞാനാ കൊണ്ടുപോകുന്നത്. ഞാൻ പറയുന്നതിനപ്പുറം അവൾ ചെയ്യുമായിരുന്നില്ല. നിങ്ങളായിട്ട് അവിടെ മുമ്പിലും എന്നെ താഴ്ത്തിക്കെട്ടി. ഇതിൽ പരിഭവിക്കാനൊന്നുമില്ലല്ലോ, എന്നും രാവിലെ ഞാൻ അവളെ ഇങ്ങോട്ട് അയക്കാം. ആരെ അയക്കണമെന്നില്ല, പോകുന്നവർക്ക് പോകാം. അതുള്ള ചേട്ടാ, ആര് പൽപ്പനോ? നിന്നെ കണ്ടിട്ട് കുറച്ചു നാളായല്ലോ, എവിടെയായിരുന്നു? ഒന്നും പറയണ്ട ചേട്ടാ, ഈ കൈ വലിയൊരു കുഴപ്പം കാണിച്ചു. എന്ത് കുഴപ്പം? ഒരു സിനിമ കാണാന്ന് വിചാരിച്ച് തിയേറ്ററിൽ ചെന്നപ്പോ താഴത്തെ ക്ലാസ്സിൽ ടിക്കറ്റ് ക്ലോസ്. ബാൽക്കണിക്ക് ടിക്കറ്റ് എടുത്ത് കയറിയിരുന്നു. സിനിമ കണ്ടേച്ചും മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോന്ന പോലെ. പക്ഷേ ഈ കൈക്ക് സംഭവിച്ചില്ല. എന്തുണ്ടായി? തൊട്ട മുൻവശത്തെ സീറ്റിൽ ഒരു സ്ത്രീ ഇരിക്കും. അവരുടെ കഴുത്തിൽ ഒരു വൈര നെക്ലേസ്. ഒരു സ്റ്റണ്ട് സീനിടയിൽ ഞാൻ മനസ്സാ വാച അറിയാതെ ഈ കൈ അത് അടിച്ചു കളഞ്ഞു. അവരോടോ കൈയോടെ പിടികൂടി. ഞാൻ നെക്ലേസ് തിരിച്ചു കൊടുത്ത് നല്ല വാക്കെല്ലാം പറഞ്ഞു നോക്കി. പക്ഷെ ആ സ്ത്രീയുടെ കൂടെ വന്ന ആള് വിട്ടില്ല. ആരായിരുന്നു കൂടെയുള്ള ആള്? ആരായിരുന്നു? ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ്. ഭാര്യയുടെ നെക്ലേസ് മോഷ്ടിച്ച വിടാൻ വകുപ്പില്ലെന്ന് അയാൾ പറഞ്ഞത്. ശിക്ഷിച്ചു. 3 മാസം പോയി ഗോതമ്പുണ്ട് തന്നെ. ശിക്ഷയും കഴിഞ്ഞ് വരുന്ന വഴിയാ. എടാ, ഇനി ഇത് നീ നിർത്തണം. നിന്റെ സഹോദരിയെ വല്ല ഈശ്വരനാ കല്യാണം കഴിച്ചിരിക്കുന്നു. അവളുടെ കല്യാണം കഴിച്ചോ? നീ ഇവിടെ ഇല്ലായിരുന്നപ്പം ഇവിടെ എന്തെല്ലാം നടന്നറിയാമോ?
അങ്ങന്ന് മരിച്ചു. വത്സലയുടെ കല്യാണം നടന്നു. ഈ എരപ്പാളി കൈ കാരണം ഇതിനൊന്നും സംബന്ധിക്കാൻ കഴിഞ്ഞില്ല. അതെ, ആരെ അവളെ കല്യാണം കഴിച്ചത്? ഒരു ഈശ്വരൻ. ഈശ്വരൻ? ആ, കോടീശ്വരൻ. ചന്ദ്രമോഹൻ ആ പേര്. കമ്പനിയുടെ യൂണിറ്റ് പരിശോധിക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് വരികയാണ്. എന്നാലും പുറപ്പെട്ട മുഹൂർത്തം നല്ലതാണെന്ന് തോന്നുന്നു, അല്ലേ പണികരെ? അവിടെ നിന്ന് പുറപ്പെട്ടതേ കല്യാണ മുഹൂർത്തത്തിനാണ്. കറക്റ്റ്. അല്ലെങ്കിൽ തന്നെ എനിക്ക് നല്ല കാലമാണ് പണിക്കരെ. വലിയമ്മാവൻ കമ്പനി തന്നു, കല്യാണം ചെയ്യാനുള്ള പെണ്ണിനെ ദൈവവും തന്നു. ഞാൻ ഈ നാട്ടിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി വത്സല കാത്തിരിക്കുകയായിരുന്നു, അല്ലേ? വത്സല എന്താ ഒന്നും പറയാത്തില്ല. എല്ലാം അമ്മ പറയുന്നുണ്ടല്ലോ. ആ പണിക്കരെ, നാളെ ഞങ്ങൾ നാട്ടിലേക്ക് പോകും. കല്യാണം കഴിച്ച വിവരം നാട്ടുകാരെ ഒക്കെ ഒന്ന് അറിയിക്കണ്ടേ? വേണം വേണം, അല്ലെങ്കിൽ അവന്മാർ പറയും പെണ്ണിനെ എവിടുന്നോ അടിച്ചോണ്ട് വന്നാൽ. നാട്ടിലൊരു പാർട്ടി വെക്കാമെന്ന് കരുതും. പണിക്കര് പാർട്ടിക്ക് വരണം. അയ്യോ, അത് പിന്നെ പണിക്കരോട് പ്രത്യേകം പറയണോ? രണ്ടു ദിവസം മുമ്പേ വന്നേക്കാം. ആരാ, എന്ത് വേണം? സാറിനെ ഒന്ന് കാണണം. കമ്പനിക്കാരികൾക്ക് വന്നതാണോ? അല്ല, അതിനൊക്കെ അത്യാവശ്യമുള്ള കാര്യം. ശരി, നിൽക്ക്, വിളിക്കാം. ഒരാള് കാണാൻ വന്നിരിക്കുന്നു. താ വരുന്നുണ്ട്. എന്താ? ഞാൻ ശങ്കരൻകുട്ടി, കുറച്ചകലെ നിന്നാ. ഇതിനു മുമ്പ് എന്നെ കണ്ടിരിക്കാനിടയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഞാൻ വന്ന. കാര്യം പറയാം. ഞാൻ വത്സലയുടെ ഭർത്താവാണ്. ഭർത്താവ്? നിങ്ങൾ വിവാഹം ചെയ്ത് ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന വത്സല എന്റെ ഭാര്യയാണ്. ഇപ്പോഴും മനസ്സിലായിരുന്നുണ്ടോ? ഏത് വത്സലയുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? മരിച്ചുപോയ കൃഷ്ണാസിന്റെ അനന്തരം വത്സലയുടെ കാര്യം തന്നെ. രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാരറിയാണ് ഞാൻ അവളുടെ കയ്യിൽ താലി കെട്ടിയത്. ഞങ്ങൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അവൾ എന്നോട് പറഞ്ഞ് അവളുടെ വീട്ടിലേക്കും പോയി. കൂട്ടിക്കൊണ്ടുപോരാൻ ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട്, പക്ഷെ അവൾ വന്നില്ല. നിങ്ങളോട് ഒന്നിച്ച് പോന്നിരിക്കുന്ന വിവരം ഞാൻ ഇന്നാണ് അറിഞ്ഞത്. നിങ്ങൾ ഈ പറയുന്നവർക്ക് സത്യമാണ്? അതിനിപ്പോ കൂടുതൽ സാക്ഷികളെന്തിന്? വത്സലയെ വിളിച്ചു ചോദിക്കാം, അവളെ സമ്മതിച്ചാ പോരെ. പക്ഷെ ഇതേപ്പറ്റി ഒരു അക്ഷരം പോലും അവൾ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിൽ ഇത്ര അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു? കോടീശ്വരനായ നിങ്ങളെ ഭർത്താവായി കിട്ടാൻ വേണ്ടി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ മറച്ചു വെച്ചു, അല്ല എന്താ? അപ്പോ എന്റെ കാര്യം തീരുമാനിക്കണമല്ല. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? നിങ്ങൾ പണക്കാരനാണ്, ഞാൻ മാറി തന്ന ലക്ഷങ്ങൾ തരാമെന്ന് നിങ്ങൾ പറയുമായിരിക്കും. പക്ഷെ എനിക്ക് പണമല്ല, എന്റെ ഭാര്യയാണ് ആവശ്യം. ഒരല്പസമയം ഇവിടെ ഞാൻ. നല്ല ആളാ, ആരോ വന്ന് വിളിക്കുന്നെന്ന് കേട്ടപ്പോ ആഹാരം ഒട്ടിച്ചു പോയി. വന്ന് കഴിച്ചോട്ടെ. വഞ്ചകി, എല്ലാ കാപത്യങ്ങളും മറച്ചു പിടിച്ചുകൊണ്ട് എത്ര വശ്യമായിട്ടാണ് നീ സംസാരിക്കുന്നത്. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയും. എന്താ കാര്യം? ഉപ്പത്തൊട്ടിയിൽ നിന്നാണ് നിന്നെ ഞാൻ കൈപിടിച്ച് കരകയറ്റിയത്. നിന്റെ സൗന്ദര്യങ്ങളുടെ കിറുക്ക് പിടിച്ചു തരും. നിന്റെ നിസ്സഹായതയിൽ സഹതാമൻ തുണി. സത്യം തുറന്നു പറഞ്ഞാൽ നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും. പറയൂ, നീ ഇതിനു മുമ്പ് വിവാഹം ചെയ്തിട്ടുണ്ടോ? പറഞ്ഞതാരമാകട്ടെ, മുമ്പ് നീ വിവാഹം ചെയ്തിട്ടുണ്ടോ? ജീവിതത്തിൽ ആദ്യമായി എന്റെ കഴുത്തിൽ താലി കെട്ടിയത് അങ്ങാണ്. സത്യമാണ്? സത്യം. വരൂ. രണ്ടു വർഷം മുമ്പ് നിന്നെ വിവാഹം ചെയ്ത നിന്റെ ഭർത്താവാണ് ഇയാളെന്ന് പറയും. സത്യമാണ്? ഞാൻ ചോദിച്ചതിന് മറുപടി പറയും. ഇയാൾ നിന്റെ കാലത്ത് താലി കെട്ടിയതാണ്. എന്റെ മുഖത്ത് നോക്കി അല്ലെന്ന് പറയാൻ അവൾക്ക് പറ്റില്ല സാറേ. ഇവൻ പറഞ്ഞു ശരിയാ. ഹേ,
എല്ലാം അറിയാമെന്ന് ഭാവിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ്. നീ കരയുന്നതെന്തിന്? ഇതുവരെ മറച്ചു പിടിച്ചിരുന്ന സത്യം ഞാൻ അറിഞ്ഞതുകൊണ്ടാണ്. ഇത്ര വിദഗ്ധമായ ഒരു പൊയ്മുഖമണി നടക്കാൻ നിനക്ക് എങ്ങനെ കഴിയും? നിന്റെ അമ്മായിയാണ് കാവട്ടത്തിന്റെ മഹാറാണി എന്ന് ഞാൻ കരുതി. പക്ഷെ നീ അവരെയും കടത്തി വെട്ടിക്കള. അമ്മായിയുടെ വീട്ടിൽ നിന്നാണ് നിന്നെ വിളിച്ചോണ്ട് വന്നു. അവരോടുകൂടി ഒരു വാക്ക് പറഞ്ഞു കളയാം. വത്സലയെ നേരത്തെ വിവാഹം ചെയ്താണെന്നോ? ഈ നുണ ആര് പറഞ്ഞു? നുണയല്ല, നേരാണ്. വത്സല ശങ്കരൻകുട്ടിയുടെ ഭാര്യയല്ല. ഇതെങ്ങനെ അറിഞ്ഞു? ശങ്കരൻകുട്ടി തന്നെ പറഞ്ഞു, സത്യമല്ലേ? ശങ്കരൻകുട്ടി അവിടെ വന്നിരുന്നോ? വന്നിരുന്നു. അവൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. അവിടെ കാലക്കേടിന് പണ്ട് അങ്ങനെ ഒരു സംബന്ധം നടന്നത് ശരിയാ. പക്ഷേ അവന് വെരുപ്പാളിയാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അതുകൊണ്ട് അവനെ ഒഴിവാക്കാൻ വേണ്ടിയാ ഞങ്ങൾ അവളെ ഇവിടെ കൊണ്ട് നിർത്തിയിരുന്നത്. ഈ വിവരം നിങ്ങൾ നേരത്തെ പറയാറുണ്ട്? എന്താ നേരത്തെ പറയാതിരുന്നത്? മനഃപൂർവ്വം എന്നെ ചതിക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ? ആരെയും ചതിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. വത്സലയ്ക്കൊരു നല്ല ബന്ധം ഉണ്ടാകാൻ പോകുമ്പോൾ അവിടെ കഴിഞ്ഞകാല കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളെ തെറ്റിച്ചു കളഞ്ഞ് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ വത്സലയെ പറ്റി മറ്റു ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞതോ? അന്നത് പറഞ്ഞത് ഇന്നിത് വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു. നിങ്ങൾ തമ്മിൽ അടുക്കാൻ തുടങ്ങിയപ്പോൾ അകറ്റി നിർത്താൻ വേണ്ടി അവളെ പറ്റി കുറെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങളത് വിശ്വസിച്ചില്ല. അവരൊരുമിച്ച് ഒരു അഞ്ചോ ആറോ മാസമേ ജീവിച്ചുള്ളൂ. ഇനിയിപ്പോ ഒന്നും ഒളിച്ചേക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു പ്രാവശ്യം അവൾ ഗർഭിണിയായതാ, ഭാഗ്യത്തിനതങ്ങ് അലസിപ്പോയി. എന്തൊക്കെയായാലും അവളൊരു പാവം പെണ്ണ, ഉപേക്ഷിച്ചു കളയരുത്. അത് ഞാൻ തീരുമാനിച്ചോ. പറയാം, ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഞാനതെല്ലാം മറക്കും. ശങ്കരൻകുട്ടിയെ കുറച്ച് പണമായിരുന്നു ആവശ്യം, അത് കൊടുത്ത് ഞാൻ അവനെ പറഞ്ഞയച്ചു. ഇക്കാര്യം നിനക്കെന്നോട് പറയാമായിരുന്നല്ലോ. പുറത്ത് പറയാൻ പേടിയുള്ള ചില കാര്യങ്ങളുണ്ട്. വേണ്ട, നീ ഇനി അതൊന്നും പറയണ്ട. ഞാൻ ഒരിക്കലും ചോദിക്കുകയും ഇല്ല. ആ ഏതായാലും നമുക്കിനി ഇവിടെ താമസിക്കണം, നമുക്ക് വീട്ടിലേക്ക് പോക്കളയാം. പണിക്കരെ സാർ, ആ ഇന്ന് വൈകിട്ടത്തെ ട്രെയിനിന് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ശരി സാർ. വിവാഹം ചെയ്ത നിന്റെ ഭർത്താവാണ് ഇയാളെന്ന് പറയും. സത്യമാണ്.
ആണല്ലോ
ബുദ്ധിമുട്ടിയെ ഇതെങ്ങോട്ടാ പണിക്കരെ പെട്ടിയും തൂക്കി? സാറ് വീട്ടിലേക്ക് പോവുക. എപ്പോ? ഞാൻ ഇറങ്ങി കഴിഞ്ഞു. എന്താ പെട്ടെന്ന് പ്രോഗ്രാം മാറ്റിയത്? എട്ട് മണിന്റെ ഭർത്താവ് മാറി. പിന്നെ സാറെങ്ങനെയാ പ്രോഗ്രാം മാറ്റാതിരിക്കുന്നത്? എന്താ സ്ഥലം വിടുകയാണോ? അതെ. പറയാതെ പൊയ്ക്കലയാണെന്ന് കരുതിയല്ലേ? എന്നെ കൂടെ കൊണ്ടുപോകുമോ? ഇങ്ങനെ നോക്കിയാൽ ദഹിച്ചു പോകുമല്ലോ. ഞാനും കൂടി പോരട്ടെ. ഇനിയെങ്കിലും എന്നെ ഒന്ന് വിട്ടുകൂടെ? ഇല്ല, മരണം വരെ വിടില്ല. ഒരിക്കലും എനിക്ക് നഷ്ടപ്പെട്ടതാണ്, വീണ്ടും കിട്ടി. അതിനിടയിലാണ് വത്സല പ്രതിബന്ധമായിട്ട് വന്നത്. അവളും ഒഴിവായി. ഇനിയിപ്പോൾ എന്റെ മോഹൻ എനിക്ക് വേണ്ടി ദൈവം തന്നിരിക്കുകയാണ്. ഇനി ഞാൻ വിടില്ല. തൊട്ടുമോഹൻ, ഈ ജീവിതത്തിൽ നിലയൊന്നും ഞാൻ വിശ്വസിക്കില്ല. എന്നെ ആദ്യം ചതിച്ചു നീയാ, പിന്നെ വത്സല. പണം പണം പണം, അത് മാത്രമാണ് നിന്റെയൊക്കെ ലക്ഷ്യം. പണത്തിന് വേണ്ടി നീയൊക്കെ 7 വയസ്സും കിട്ടും. നിന്നെയൊക്കെ എനിക്ക് ഭയമാണ്. മോഹൻ, എന്നോടാണ് ഇത് പറയുന്നത്? അതെ, നിന്നോട് തന്നെ. ഒരിക്കലും നിന്റെ കാമുകനായിരുന്ന ഞാൻ ദരിദ്രനാണെന്ന് അറിഞ്ഞപ്പോൾ നീ പണക്കാരനായ ഭർത്താവിനെ തേടിപ്പോയി. അത് കഴിഞ്ഞ് നിന്റെ ഭർത്താവിനേക്കാൾ പണക്കാരനായി എന്നെ കണ്ടപ്പോൾ എനിക്ക് വേണ്ടി നീ നിന്റെ ഭർത്താവിനെ കൊന്നു. മോഹൻ, വേറിപ്പിക്കാം. കൃഷ്ണദാസിന്റെ മരണത്തിന്റെ പിന്നിൽ നിന്റെ കൈയുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ മനുഷ്യന് കൂടുതൽ സ്ലീപ്പിംഗ് പിൽസ് കൊടുത്ത് നീയാണ് അയാളെ കൊന്നത്. അനാവശ്യം പറയരുത്. ഞാൻ മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ കുറ്റക്കാരിയാക്കരുത്. ഇല്ല, ഞാൻ ഇനി ഒന്നും വരുന്നില്ല. നിന്റെ കയ്യിൽ ആപ്പെട്ടു പോയാൽ എന്നേക്കാൾ ഇഷ്ടപ്പെട്ട ഒരുത്തിന് വേണ്ടി നീ എന്നെയും കൊല്ലും. അതുകൊണ്ട് നീ എന്നെ അന്വേഷിച്ച് വരരുത്. നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഗുഡ് ബൈ. ചോദിക്കുന്നതിനൊക്കെ ഇങ്ങനെ മറുപടി പറയാറുണ്ടല്ലോ. എങ്ങനെയാ വത്സലയുടെ ഭർത്താവിന്റെ പേരെന്താ? അദ്ദേഹം ഒരു വലിയ മനുഷ്യനാ. നിർഭാഗ്യവശാൽ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു. ഇനി ഞാൻ കാരണം അദ്ദേഹത്തിന്റെ പേരിനൊരു കളങ്കം ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതല്ലേ? അതെ. വേറെ വേണ്ടപ്പെട്ടവരായി ആരൊക്കെയുണ്ട്? ആരുമില്ല ഡോക്ടർ, ഞാൻ ഇന്ന് അനാഥയാണ്. അപ്പൊ പിന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചാൽ എങ്ങോട്ട് പോകും? എനിക്കറിയില്ല ഡോക്ടർ. ആർക്കും ഇനിയൊരു ഭാരമാകാതെ ഈ ജീവിതം അവസാനിപ്പിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ടെന്നുള്ള കാര്യം ഓർമ്മയുണ്ടോ? അതെന്ത് തെറ്റ് ചെയ്തു? ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. അതുകൊണ്ടൊന്നും നേടാനും പോകുന്നില്ല. ഇത് ശ്രീരാമകൃഷ്ണ മിഷൻ വക ഒരു ഹോസ്പിറ്റലാണ്. ഈ അവസ്ഥയിൽ നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞിരിക്കില്ല. നിന്നെ കൊണ്ട് കഴിവുള്ള ജോലികളൊക്കെ ചെയ്ത് ക്വാർട്ടേഴ്സിൽ താമസിച്ചോളൂ. പ്രസവം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം. നമസ്കാരം. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തു കഴിഞ്ഞു. ഓഹോ, എങ്കിൽ അതിൽ വരൂ. നമ്മൾ തമ്മിൽ എന്തായിരുന്നു വ്യവസ്ഥ? വത്സലയും ചന്ദ്രമോഹനുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്താനായി. ഞാൻ വത്സലയുടെ ഭർത്താവായിട്ട് അഭിനയിക്കണം. വത്സലയെ കൂട്ടിക്കൊണ്ടുപോയി കൊല്ലണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് പ്രതിഫലമായിട്ട് 50,000 രൂപ തരാമെന്നായിരുന്നു വ്യവസ്ഥ. ഞാൻ ഏറ്റ കാര്യം ഞാൻ ചെയ്തു. 50,000 രൂപ എന്നാൽ ഞാൻ പോയേക്കാം. പക്ഷെ വ്യവസ്ഥ പൂർത്തിയായില്ലല്ലോ. അവളെ കൊന്നതിന് തെളിവായിട്ട് മോതിരയിട്ടിരിക്കുന്ന അവളുടെ വിരൽ മുറിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതെവിടെ? ആ കാര്യത്തിൽ മാത്രം ഒരവസ്ഥം പറ്റിപ്പോയി. ട്രെയിൻ നദി കടക്കുമ്പോ വത്സലെ കഴുത്ത് തിരിച്ചു വന്ന് നദിയിലേക്ക് എറിയായിരുന്നു. ആ ബഹളത്തിനിടയിൽ വിരലിന്റെ കാര്യം മറന്നുപോയി. നിങ്ങൾ പറയുന്നത് സത്യമായിരിക്കും, പക്ഷേ എനിക്കൊരു വിശ്വാസം വരണ്ടേ? അതിനുവേണ്ടി ഇനി നദിയിലിറങ്ങി തപ്പാൻ ഒക്കോ? വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. 50,000 രൂപ ഞാൻ തരണമെങ്കിൽ മോതിരമുള്ള വിരൽ കൊണ്ടുവന്നേ പറ്റൂ.
അപ്പൊ എന്നെ കൊണ്ടൊരു കൊലക്കുറ്റം ചെയ്തിട്ട് നിങ്ങൾ മിടുക്കാൻ പോകണല്ലേ? ഈ രൂപ വാങ്ങാൻ കഴിയുമ്പോൾ ഞാൻ നോക്കട്ടെ. എന്നോട് മത്സരിക്കാനാണ് ഭാവമെങ്കിൽ നിന്റെ താമസം ജയിലിലായിരിക്കും. ജയിലിൽ താമസിക്കേണ്ടി വന്നാലും ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല, നിങ്ങളും ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ കൊന്നതെന്ന് പറയും. പറഞ്ഞു. പക്ഷെ വിശ്വസിക്കാൻ ആരെങ്കിലും വേണ്ടേ? നിങ്ങളെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലെന്ന് പറയും. വത്സലയെ കൊണ്ടുപോയത് നിങ്ങളാണെന്ന് ചന്ദ്രമോഹന് സാക്ഷ്യം പറയും. ഈ ചുറ്റുപാടിൽ ജയിലിൽ പോകുന്നത് ഞാനോ നിങ്ങളോ? ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. ചുമ്മാ വരട്ടെ, പോടാ. നിനക്ക് 50,000 രൂപ തരണമെങ്കിൽ വേലുമായിട്ട് വാ. വരാ. ഒരു നോവലിന് ഇഞ്ചക്ഷൻ കൊടുത്തേക്ക്. യെസ് ഡോക്ടർ. ഇന്ന് ലിക്വിഡ് ഫുഡ് മാത്രം കഴിച്ചാൽ മതി. ശരി ഡോക്ടർ. പത്സലേ, ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ നീ ഓടിപ്പോയിരുന്നെങ്കിൽ ഇന്ന് ഈ കുഞ്ഞിന്റെ മുഖം കാണാൻ സാധിക്കുമായിരുന്നു. ഇല്ല ഡോക്ടർ, ഈ കുഞ്ഞിനെ കരുതി മാത്രമാണ് ഞാൻ ഇതുവരെ ജീവിച്ചത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അത് ചെയ്യുന്നേ? എന്താ ഡോക്ടർ? കുഞ്ഞിന്റെ അച്ഛന്റെ നോലിവാസം എനിക്കറിയില്ലേ. ഈ വിവരത്തിന് ഒരു കത്തെഴുതി. വേണ്ട ഡോക്ടർ, വേണ്ട. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ഒരു കുഞ്ഞു ജനിച്ചു എന്ന് കേട്ടാൽ ആ മനുഷ്യന്റെ മനസ്സ് മാറിയെന്ന് വരും. നീ സന്തോഷമായിരിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുകയാണ്. ഇന്ന് തന്നെ എഴുതും. പ്രിയമുള്ള മോഹനേട്ട, ആശുപത്രിയിൽ കിടന്നുകൊണ്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഞാൻ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. മോഹനേട്ടൻ ഇവിടെ വന്ന് ഈ കുഞ്ഞിനെ ഒന്ന് കാണണം. മോഹനേട്ടന്റെയും എന്റെ കുഞ്ഞിന്റെയും മുഖം ഒരുമിച്ചെനിക്കൊന്ന് കാണാൻ വേണ്ടിയാണ്. എന്റെ കുഞ്ഞിന്റെ അച്ഛനായിട്ട് മോഹനേട്ടൻ ഇവിടെ വരണമെന്നില്ല. വെറും ഒരു അവർജിതനെ പോലെ ഇവിടെ വന്നിട്ട് പോയാൽ മതി. ഒരിക്കലൊന്ന് വന്നിട്ട് പോകും, ഒരിക്കൽ മാത്രം. കഴിയദോഷയ വത്സല. ഒരു സഹോദരൻ വന്നിരിക്കുന്നു. സഹോദരിയോട് ഇത്രയേറെ സ്നേഹമുള്ള ഈ സഹോദരൻ ഇതുവരെ എവിടെയായിരുന്നു? മൈ, വത്സലയുടെ കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം ഞാൻ ഇവിടെ വന്നായിരുന്നു. മാധുവിനെ പറഞ്ഞനുസരിച്ച് ഞാൻ അവളെ കാണാനും പുറപ്പെട്ടു. പക്ഷെ വഴിക്ക് വെച്ച് ഈ കൈ വീണ്ടും ഒരു കുഴപ്പം കാണിച്ചു. 6 മാസം അകത്തായി പോയി. മോഷണം നിന്റെ കുലത്തൊഴിലല്ലേ? കള്ളൻ. ഈ വിളിയാണ് കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നത്. മുഖത്ത് നോക്കി കള്ളാ കള്ളാന്ന് വിളിച്ചാലേ മോട്ടിക്കാത്തന്നെ മോട്ടിച്ചു. മോഷണ കേസിൽ എനിക്ക് കിട്ടുന്ന ശിക്ഷയുടെ പകുതി സത്യത്തിൽ അമ്മായിട്ടുള്ളതാ. ഞാൻ വന്നെന്നാ അങ്ങോട്ട് പോയതല്ലേ. വത്സലെവിടെന്ന് പറ വത്സല എവിടെയെന്ന് ചന്ദ്രമോഹനോട് ചോദിക്കും. അമ്മായിക്ക് അറിയില്ലേ? ഇല്ല. ഗസ്റ്റ് ഹൗസിൽ കാണോ? ചെന്ന തിരക്ക. അപ്പൊ ഞാൻ അറിഞ്ഞിട്ട് അമ്മായി. പത്സലയ്ക്കൊരു എഴുത്തുണ്ട്. മിസ്സിസ് ശങ്കരൻകുട്ടി, കത്ത് കിട്ടി. ഇങ്ങനൊരു കത്തെഴുതാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? മറ്റൊരാളുടെ ഭാര്യയായ നീ എന്നെ കബളിപ്പിച്ചു. വല്ലവന്റെയും കുഞ്ഞിന്റെ മുഖവുമായി ഒത്തുനോക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് ആ മുഖം കാണുകയും വേണ്ട. മേലാൽ എനിക്ക് കത്തെഴുതരുത്. ചന്ദ്രമോഹൻ. ഇവിടെ ഗൂർക്കനുണ്ടല്ലോ.
பார்க்கலாம். குட் மார்னிங். கோன் चंद्रमोहन सर मालिको आज नहीं दे सकता जाओ जाओ मनसो वेटी अगत कड़को मूकपुड़ी जाओ नहीं नहीं സാറാണോ സാറേ ഈ ചന്ദ്രമോഹൻ സാർ എന്ന് പറയുന്ന സാർ? എന്റെ പേര് ചന്ദ്രമോഹൻ എന്നാണ്. ഓ എന്റെ സാറേ, സാറിനെ കണ്ടുപിടിക്കാൻ പറ്റ പാട്. കമ്പനി ഗസ്റ്റ് ഹൗസിൽ ഉണ്ടാവുന്ന ആദ്യം പറഞ്ഞു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് സാറ് നാട്ടിൽ പോയിരിക്കുന്നു. അങ്ങനെ ഞാൻ നാട്ടിലെത്തി. അവിടുന്ന് എന്ത് കിട്ടി? നമ്പർ കിട്ടി. നമ്പർ ആയിട്ട് ഇവിടെ വന്നപ്പോ ഗൂർക്കൻ അവനെയും വെട്ടി ചോടിയ ഞാൻ ഇവിടെ വന്നിരുന്നു. ഇത്രയേറെ ബുദ്ധിമുട്ടി എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് വേണം? എനി കാര്യം പറയാം. എന്റെ പെങ്ങളെവിടെ? തന്റെ പെങ്ങളോ? അതെ, വത്സല. ഓഹോ, വത്സലയുടെ സഹോദരനാണല്ലേ? അതെ, ഞാനാണ് പത്മ സഹോദരൻ. എവിടെയാണ്? ചേട്ടാ ഇത് പറയാനാണോ ബന്ധം ചോദിച്ചറിഞ്ഞത്? സഹോദരി അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നു. അവളെ ഭർത്താവിന്റെ വീട്ടിൽ കാണും. ഭർത്താവോ? അപ്പോ സാറല്ലേ അവളെ കല്യാണം വെച്ച്? നീ അവൾക്ക് പറ്റിയ സഹോദരൻ തന്നെ. നേരത്തെ നടന്ന കല്യാണം ഒളിച്ചു വെച്ചുകൊണ്ട് എന്റെ ഭാര്യയെ എത്ര കാലമായി തോൽ തുടങ്ങിയിട്ട്? അല്ലേ സാറേ, ചെറിയൊരു സംശയം, സാറിന്റെ തലയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ആ, ചെറിയ അസുഖമുണ്ട്. അല്ലെങ്കിൽ നിന്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിക്കില്ലല്ലോ. ഭാഗ്യത്തിന് ശങ്കരൻകുട്ടി വന്ന് എന്നെ രക്ഷിച്ചു. ഓഹോ, ശങ്കരൻകുട്ടി ഇവിടെ വന്നു. ആദ്യം താലി കെട്ടിയത് അവനല്ലേ? വന്ന് വിളിച്ചപ്പോഴല്ലേ കള്ളി പുറത്തായത്? സാറേ, വത്സല എന്റെ സഹോദരി ആയതുകൊണ്ട് പറയരുത്. അവൾ കുടുംബത്തിൽ പിറന്ന പെണ്ണാണ്. അതുകൊണ്ടായിരിക്കും വഞ്ചന കാണിച്ചത്. വഞ്ചന കാണിച്ച ആരാണെന്ന് തെളിവ് സഹിതം ഞാൻ സാറിന് മനസ്സിലാക്കി തരാം. ഒരാഴ്ചക്കുള്ളിൽ സാർ എന്നെ കെട്ടിപ്പിടിച്ച് അറിയാന്ന് വിളിച്ചില്ലെങ്കിൽ ഈ പത്മനെ ഇങ്ങനെ വിളിച്ചോ. ആരാ? എന്ത് വേണം? ഞാൻ ശങ്കരൻകുട്ടിയുടെ ഭാര്യയാണ്. ഓഹോ, ഇവിടെ ഒന്ന് കാണാൻ വന്നാണ്. കാര്യം, ഞാനും രണ്ടു കുട്ടികളും വലിയ ബുദ്ധിമുട്ടിലാണ്. എന്റെ ഭർത്താവിനാണെങ്കിൽ കള്ളുകുടിയും ചീട്ടുകളെയും ഒഴിഞ്ഞിട്ട് ഒരു നേരവും ഇല്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന എന്തിനാ? ഇവിടുന്ന് കുറച്ച് ഉറുപ്പ്യ കിട്ടാനുണ്ട്. അതിൽ നിന്ന് കുറച്ചെങ്കിലും വാങ്ങിച്ചോണ്ട് ചെല്ലാനാണ് എന്നെ വിട്ടത്. ഇവിടെ ആർക്കും രൂപ കൊടുക്കാനില്ല. എന്നിട്ട് അങ്ങനെയല്ലല്ലോ അവിടെ പറഞ്ഞത്. ഇവിടെ നിന്ന പെണ്ണിന്റെ ഭർത്താവായിട്ട് അഭിനയിച്ചെന്നോ? ചെന്നിർത്തടി, അവളൊരു കടങ്കഥ കൊണ്ട് വന്നിരിക്കുന്നു. ഭർത്താവ് ചെലവിന് വരുന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് നടന്ന് തണ്ടണം. നീ പോണം, നീ പോയി. ഇതാരാ അമ്മായി? നിങ്ങളുടെ പോയാലല്ലേ പറഞ്ഞത്. നീ ഏതാടി ഒന്നേ? ഞാൻ ശങ്കരൻകുട്ടിയുടെ ഭാര്യയാണ്. ശങ്കരൻകുട്ടിയുടെ ഭാര്യ? ചേടാ, ദൈവം കയ്യിൽ തന്നെ കൊണ്ടു തരുന്നല്ലോ. അതെ, നീ എവിടെ താമസിക്കുന്നത്? പുളിമുട്ടിലോ? ആ വാ, നമുക്ക് വീട് വരുന്നു പോവാ. എന്തിനാണ്? പ്രയോജനമുള്ള കാര്യത്തിന് തന്നെയാ. വാ. നീ എന്തിനാ അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്? ആ, അതൊക്കെ വന്നിട്ട് പറയാം. ആ, നീ വാവട്ടെ. കുഞ്ഞിന് കഥയ്ക്കല്ലേ. നമസ്കാരം സാറേ. ഇതാരാന്ന് മനസ്സിലായോ? ആരാ? പറഞ്ഞുകൊടുക്കണേ. ഞാൻ ശങ്കരൻകുട്ടിയുടെ ഭാര്യയാണ്. അതായത് എന്റെ സഹോദരിയുടെ ഭർത്താവാണെന്നും പറഞ്ഞു നടക്കുന്ന ശങ്കരൻകുട്ടിയുടെ ഭാര്യ. ആ, ഈ കുഞ്ഞേതാ വന്നേ? ഇത് അദ്ദേഹത്തിന്റെ കുഞ്ഞാണ്. അതായത് ശങ്കരൻകുട്ടിയുടെ കുഞ്ഞ് അല്ലേ? ആ, അതെ. ഇനി സാറിന് വല്ലതും ചോദിച്ചറിയാണ്ട് ചോദിച്ചോ. എന്റെ ചോദ്യമൊക്കെ നേരത്തെ കഴിഞ്ഞതാ. ശങ്കരൻകുട്ടിയുടെ ഭാര്യ വത്സലയല്ലേ? അയ്യോ, അല്ല, ഞാനാണ് സാറേ അങ്ങേരുടെ ഭാര്യ. എന്റെ ഈ കുഞ്ഞിന്റെ അച്ഛനാണ് സാറേ അങ്ങേര്. എന്നിട്ട് പിന്നെ വത്സലയുടെ ഭർത്താവാണെന്ന് പറഞ്ഞ അയാൾ വന്നതോ? അതെല്ലാം ഞങ്ങൾ അമ്മായി പറ്റിച്ച പണിയാണ്. വത്സലയെ സാറിൽ നിന്ന് അയക്കിയാൽ 50,000 രൂപ സമ്മാനമായിട്ട് കൊടുക്കാമെന്നായിരുന്നു വാഗ്ദാനം. അങ്ങനെ? അതെ സാറേ, അതിനുവേണ്ടി ആ പെണ്ണിനെ ചേർക്കാനുള്ള ശിക്ഷയും കിട്ടി. ആസ്ത്രീ ഉറപ്പ് കൊടുത്തില്ല. ഈ പറയുന്നതൊക്കെ സത്യമാണോ?
അതെ സാറേ. പിന്നെ ശങ്കരൻകുട്ടി ഭർത്താവാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോ വത്സല എന്താ മറുപടി പറയായിരുന്നു? അതൊരു കുടുംബ രഹസ്യമാണ് സാറേ. ഈ ശങ്കരൻകുട്ടി എന്ന് പറയുന്ന ഏർപ്പാളി ഇല്ലേ, അവനെന്റെ മച്ചുനാണ്. മച്ചുനൻ? അതെ സർ. വത്സലയ്ക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു, ഗീത. കൊച്ചിലെ മുതൽ കുലകാലത്തിനായി വളർന്ന ശങ്കരൻകുട്ടിയെ അവൾ സ്നേഹിച്ചു. അച്ഛൻ ആ ബന്ധം ഇഷ്ടപ്പെട്ടില്ല. എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ അവനിൽ നിന്നും അകന്നില്ല. ദേഷ്യം സഹിക്കുകയ്യാതെ ഒരു ദിവസം അച്ഛൻ അവളെ തല്ലി. എവിടെയോ സ്ഥാനത്തടിയുണ്ട് അവൾ മരിച്ചു. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ അവളെ ദഹിപ്പിച്ചു. പക്ഷെ ശങ്കരൻകുട്ടിക്ക് ഇതെങ്ങനെയോ മനസ്സിലായി. അവൻ അച്ഛനെ ഭീഷണിപ്പെടുത്തി. വത്സലയെ വിവാഹം ചെയ്തു തന്നില്ലെങ്കിൽ പോലീസിൽ വിവരമറിയിക്കും എന്നവൻ പറഞ്ഞു. അച്ഛൻ അന്ന് ഒളിച്ചുപോയത്. അവന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് അവളെ അമ്മാവന്റെ വീട്ടിൽ കൊണ്ടാക്കിയത്. വിളിച്ചിരിക്കാൻ ശങ്കരൻകുട്ടിയെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ അവൾ ഭയങ്കരമാണ്. അതുകൊണ്ടായിരിക്കും അങ്ങയുടെ ചോദ്യത്തിന് അവൾ മറുപടി പറയാതിരുന്നത്. ശങ്കരൻകുട്ടി ഇപ്പൊ എവിടെയുണ്ട്? രണ്ടു നാട്ടിലൊരു ക്ലബുണ്ട് സാറേ. എപ്പ നോക്കിയാലും അവിടെ കൂട്ടുകാരെ ഒത്ത് കുടിയും ചീട്ടുകളും ഒക്കെയാ. ഭാര്യയും കുട്ടിയും ഉണ്ടെന്നൊരു ഓർമ്മ പോലും ഇല്ലേ? പത്മ, നമുക്ക് ശങ്കരൻകുട്ടി ഒന്ന് കാണണമല്ലോ. കൂട്ടിക്കൊണ്ടുപോകാനല്ലേ ഞാൻ വന്നത്. ഞാൻ വസ്ത്രം മാറിയിട്ട് വരാം. സാർ, ഞാനൊരു ചെറിയ ഫോൺ ചെയ്തു. ഓ, ഇനി മേലാൽ ഒരു സാധനം മോഷ്ടിച്ചു പോയത്. ഹലോ, അമ്മായിയല്ലേ? ആ, ഞാൻ പത്മൻ. പത്മനോ? നിനക്കെന്ത് വേണം? ഒന്നും വേണ്ട. ഞാനിപ്പോ ചന്ദ്രമോഹൻ സാറ് ബംഗ്ലാവിൽ നിന്ന് സംസാരിക്കുന്നത്. എന്നോടൊന്നിച്ച് ശങ്കരൻകുട്ടിയുടെ ഭാര്യയും ഉണ്ട്. ശങ്കരൻകുട്ടിയുടെ ഭാര്യയും കൊണ്ട് നീ എന്തിനാ അവിടെ പോയത്? ചന്ദ്രമോഹൻ അവിടെ ഉണ്ടോ? ഡ്രസ് ചെയ്യാൻ അകത്ത് പോയിരിക്ക. തിരിച്ചു വന്നാൽ ഉടനെ ഞങ്ങൾ എല്ലാവരും കൂടി ശങ്കരൻകുട്ടി അന്വേഷിച്ച ഒരു പോക്കുണ്ട്. ചന്ദ്രമോഹൻ വരുന്നുണ്ടോ? ഉണ്ടല്ലോ. ശങ്കരൻകുട്ടിയെ കണ്ടിട്ട് വത്സലയും കൂട്ടി ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഘോഷയാത്രയായിട്ട് അമ്മായിയെ കാണാൻ വരുന്നുണ്ട്. വത്സലയും കൂട്ടിക്കൊണ്ട് വരുവോ? അവൾ എവിടെ ഉണ്ട്? നിങ്ങൾ ഏത് വഴിക്കാ പോകുന്നത്? മെയിൻ റോഡിൽ നിന്ന് എസ്റ്റേറ്റ് റോഡിലോട്ട് തിരിഞ്ഞ് നേരെ പോവും. വരുമ്പോ ഒരുങ്ങിരുന്നോ. നിർത്തട്ടെ. ഏ, ആ വത്സല ജീവിച്ചിരിക്കും. അവളെയും കൂട്ടി അവരിവിടെ വരും. വന്നാൽ ഇല്ല, അത് സംഭവിക്കാൻ പാടില്ല. ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. പാറല്ലേ, പാറല്ലേ. എന്താ കൊച്ചമ്മ? താൻ ശങ്കരൻകുട്ടിയുടെ വീട് വരെ ഒന്ന് പോണം. അവൻ ഉടനെ ഇവിടെ വരാൻ പറയും. ആവശ്യമുള്ള പണം കൊടുക്കാമെന്ന് പറയും. ശരി കൊച്ചമ്മ. നിൽക്കൂ. എന്താ കൊച്ചമ്മ? താൻ അവിടെ ചെന്ന് എത്തുന്നതിന് മുമ്പ് ചന്ദ്രമോഹനും പത്മനും കൂടി അയാളെ പിടികൂടിയാൽ ആ വിവരം ഉടനെ എന്നെ ഫോണിൽ അറിയും. Thank you.
Thank you.
ശങ്കരൻകുട്ടി സ്റ്റേഷനിൽ ഏൽപ്പിക്കാനാണോ കൊണ്ടുപോയത്? അത് ശരി. ആ വത്സൽ എവിടുണ്ട്? ഏ യശോദ മ്യൂസിക് ഹോമിലോ? ഓ വത്സലെ കൂട്ടിക്കൊണ്ടുവരാൻ ചന്ദ്രമോഹൻ നഴ്സിംഗ് ഹോമിൽ പോകും. അവർ വീണ്ടും ഒന്നിച്ചു. ഇല്ല, ഞാൻ ജീവിച്ചിരുന്നാൽ അത് നടക്കില്ല. നിന്നെ ഞാൻ കണ്ടുപിടിക്കും. ഞാൻ അമ്മായിക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. ഇല്ലേ, എന്റെ ചന്ദ്രമോഹൻ നീ തട്ടിയെടുത്തില്ലേ? അമ്മായി, ഇന്നലെ വരെ അമ്മായിക്കും ചന്ദ്രമോഹനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം എന്റെ ഭർത്താവാണ്, എന്റെ കുഞ്ഞിന്റെ അച്ഛനാണ്. അമ്മായി എന്തൊക്കെ ശ്രമിച്ചാലും അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണകൾ മാറും. ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കും. ഇല്ല, നീ ഇനി ചന്ദ്രമോഹനെ കാണില്ല. എല്ലാം നിന്റെ അമ്മായി വരുത്തിയതിനെയാണ്. ആരെയും കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. നമ്മൾ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ തീരും. കരയാതിരിക്കൂ, കണ്ണുനീരിന്റെ നാളുകൾ എന്നെ സന്തോഷിക്കൂ. എന്റെ മോനെ ഇതേ ഉണ്ടല്ലോ, അവന് ട്രിപ്പിൾ വാക്സിൻ കൊടുക്കാൻ കൊണ്ടുപോയതാ. അയ്യോ, എങ്ങനെയിരിക്കുന്നെന്റെ മരുവൻ മിടുക്കൻ. അളിയ, നീയാണ് ഞങ്ങൾക്കൊരു പുതിയ ജീവിതം. അയ്യോ, സത്യത്തിൽ ഈ ഡോക്ടർമ്മയുടെ നല്ല മനസ്സിൽ കൊണ്ടാണ് വാത്സല്യ ജീവനോട് കൂടി കാണാൻ കഴിഞ്ഞത്. പലപ്പോഴും ഇവിടുന്ന് പോകാൻ ഒരുങ്ങിയതാ, പക്ഷേ ഞാൻ വിട്ടില്ല. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ കടമ ചെയ്തേ ഉള്ളൂ. അയ്യോ, എന്റെ സ്റ്റെതസ്കോപ്പ് എവിടെ? ഈ കൈക്ക് ഒരു കുഴപ്പമുണ്ട് ഡോക്ടറമ്മേ. എന്ത് കണ്ടാലും ഇതെടുക്കും. ഇതൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി ഒരു നല്ല മനുഷ്യന്റെ കൈ ഫിറ്റ് ചെയ്ത് തന്നാ പുണ്യം കിട്ടും.